വല്ലാത്തൊരു പ്രേമം കാരണമായിട്ടും പല ആളുകളും അവർക്ക് സ്ഥാനനാമങ്ങൾ നൽകും. ഏറെയും വിശേഷനാമങ്ങളുള്ളവനാണ് അള്ളാഹു. എന്തുകൊണ്ട്? അവൻ ഖാലിഖായ റബ്ബാണ്. ഉലഹുൽ അസ്മാ ഉൽ ഹുസ്ന, അവൻ എമ്പാടും സുന്ദരമായ നാമങ്ങളുണ്ട്. എന്തുകൊണ്ട്? കർമ്മങ്ങളെല്ലാം അവൻ്റെതാണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ലാഹിറു, എല്ലാം അവനാണ്. ഈ പറഞ്ഞതാകട്ടെ, അവയും അവന്റെ മഹാനാമങ്ങളാണ്. അംബിയായിൽ ഏറ്റവും സ്ഥാനമുള്ള നാമമുള്ള ആൾ പുണ്യ റസൂലാണ്. എത്രയെത്രയോ നാമങ്ങൾ കാണാം ഹബീബായ റസൂലായത്. ദലായിലുൽ ഖൈറാത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ജസൂലി തങ്ങൾ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അസ്മാവ് കൊണ്ട് തവസ്സുലാക്കാൻ ഒരുപാട് അസ്മാവ് കൊണ്ടുവന്നതായി കാണാം. 200-ലേറെ അസ്മാവ് ആ കിതാബിൽ മാത്രമുണ്ട് ഹബീബായ നബിയുടെ. മനസ്സിലായില്ലേ? ദലായിൽ ഖൈറാത്തിൽ റസൂലാണ് അസ്മാവ് കൊണ്ട് തവസ്സുൽ ഓതുന്ന ആളുകൾ ഒന്ന് കൈപ്പൊക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്. അൽഹംദുലില്ല, ദലായിൽ ഖൈറാത്ത് ഓതാൻ തയ്യാറായ ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആരെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയോ? ദലായിൽ ഖൈറാത്ത് വലിയൊരു അമലാണ്. അതിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ടും പുണ്യ റസൂലിന്റെ നാമങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സുന്നികളല്ലേ? കടലാസ് സുന്നികളായിട്ട് എന്താ കാര്യം? സുന്നികൾ എന്ന് പറഞ്ഞാൽ ഇത്ര അമലുകൾ കൊണ്ടുനടക്കണ്ടേ? ഇത്ര അമലുകൾ കൊണ്ടുനടക്കാതെ എന്റെ സുന്നിയാണ്? മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇത്ര അമലുകൾ കൊണ്ട് നടക്കണം. സ്വാലിഹീങ്ങളായ സാലിഫീങ്ങളായ മുൻഗാമികൾ, അവർ ഇത്തരം അമലുകൾ കൊണ്ട് നടന്നിരുന്നു എന്ന കാരണത്താലാണ് അവർ വിജയിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ജസൂലി തങ്ങൾ ആ അസ്മാ ചെല്ലാറില്ലേ, ബി മുഹമ്മദിൻ വബി അഹമ്മദ എന്ന് അബി അഹയദ, ഇങ്ങനെ പറഞ്ഞിട്ട് ഹബീബായ റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? സല്ലല്ലാഹു ഓരോന്നിനും സലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ അസ്മാ കൊണ്ട് തവസ്സുലാക്കുക. അതിന്റെ തൊട്ട് മുമ്പ് എന്തുണ്ട്? അള്ളാഹുവിന്റെ അസ്മാ കൊണ്ട് തവസ്സുലാക്കലുണ്ട്. ആ തവസ്സുൽ കഴിഞ്ഞിട്ട് പിന്നെ റസൂലുള്ളാഹിന്റെ അസ്മാ കൊണ്ട് തവസ്സുലാക്കലുണ്ട് ഇല്ലേ? ദലായിൽ ഖൈറാത്തിൽ ഉണ്ട്. ചെല്ലാൻ തയ്യാറുള്ള ആളുകൾക്ക് ഞാൻ ആ കിതാബ് അടക്കം തരും. ഒറ്റ പൈസയും തരണ്ട ആരും. പക്ഷെ തെല്ലാൻ തയ്യാറാകണം. അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി അത് കൊടുക്കാൻ വളരെ മുഹിബുദ്ദീനായ ഒരു നാസിറുൽ ഖൈറായ ഒരു സ്വാലിഹായ മനുഷ്യൻ എൻ്റെ കയ്യിൽ അതിൻ്റെ ചില കിതാബുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. തയ്യാറുള്ളവർക്ക് കൊടുക്കും ഇൻഷാല്ലാ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പൊ എന്താ അവിടെ പറയാനുള്ള കാരണം? പറയാനുള്ള കാരണം ഹബീബായ ബഹുമാനപ്പെട്ട സയ്യിദ് അലി റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൽ ഏറ്റവും സ്ഥാനനാമങ്ങളുള്ള മഹാനാണ്. ഒരുപാട് സ്ഥാനനാമങ്ങളാ, എത്രയോ എത്രയോ. പുണ്യ റസൂൽ ഇട്ട പേര്, പിൻഗാമികളായ മുസ്ലിമീങ്ങൾ ഇട്ട പേര്, അവരെ പറ്റിയുള്ള പ്രത്യേക വർണ്ണനയിൽ, നബിയുടെ വർണ്ണനയിൽ വന്ന പേര്, അവരുടെ പറ്റിയുള്ള അനുഭവത്തിൽ വന്ന പേര്, അങ്ങനെ അനവധി അനവധി അനവധി. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ ഖുത്ബുല്ലാ ഖുതാബ് അവരുടെ സ്ഥാനനാമമാണ്. പിന്നെയോ ഔസുൽ ആലം, മനസ്സിലായില്ലേ? മുഹിയുദ്ദീൻ, അവരുടെ അടിസ്ഥാനനാമം എന്താ? അബ്ദുൽ ഖാദിർ. പിന്നെ സ്ഥാനനാമമാണ് മുഹിയുദ്ദീൻ അൽ ജിലാനി അൽ കൈലാനി. മനസ്സിലായോ പറഞ്ഞത്? അല്ലോസുൽ ആലം, ഇതൊക്കെ ബഹുമാനപ്പെട്ടവരുടെ സ്ഥാനനാമമാണ്. ഒരാളെ സ്ഥാനനാമമാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ എന്ന ആളാണ് പിന്നീട് നമ്മൾ ശംസുൽ ഉലമ എന്ന് വിളിച്ചത്. അതെന്താ പറ ഒരു സ്ഥാനനാമമാണ്. സമൂഹം അവർക്ക് വകവെച്ചു കൊടുത്തൊരു പേരാണത്. ഉമ്മട്ട പേരാണോ? അല്ല, ഉമ്മയിട്ട പേരേടാ. ഉമ്മയോ ബാപ്പയും കൂടെ ഇട്ട പേരേടാ അബൂബക്കർ. പിന്നീട് സ്തുത്യർഹമായ സേവനങ്ങൾ കാരണം സമൂഹം നൽകിയ പേരാണത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലുണ്ടോ ഈ ഉമ്മത്തിൽ ഏറെ പേരുകളുള്ള മഹാന്മാരിൽ പ്രധാനിയായ ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അവരുടെ ചില സ്ഥാനനാമങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അലി അവരുടെ നാമമാണ്. റളിയല്ലാഹു സ്ഥാനനാമങ്ങളിൽ ഒന്നാണ് അബൂ തുറാബ്. സത്യത്തിൽ അത് കുനിയത്താണ്. അബിലേക്ക് ചേർത്ത് പറയുന്ന നാമങ്ങളൊക്കെ കുഞ്ഞത്തെ അലം എന്നാ പറയാ. പിതാവിനാലിന് അവളുടെ ബാപ്പ എന്ന നിലയിൽ അറബികള് സ്ഥാനനാമങ്ങൾക്ക് ലഖബ് അലം എന്ന് പറയും. പിന്നെയോ ഇന്നാലിന് അവളുടെ പിതാവ് എന്ന നിലക്ക് കുഞ്ഞത്തെ അലം എന്ന് പറയും. ഒറിജിനൽ ഇട്ട പേരിന് ഇസ്മ അലം എന്ന് പറയും. അലം എന്നാൽ പേര്, ഇസ്മ അലം ഒറിജിനൽ പേര്.
കുഞ്ഞത്തെ അലമ് മക്കൾ കാരണം ബാപ്പ എന്ന് സിദ്ധിക്കുന്ന അബിലേക്ക് ചേർത്തു വരുന്ന നാമം. നാമം പിന്നെയോ, പിന്നെ ലഖബലമ. ലഖബലം എന്ന് പറഞ്ഞാൽ സ്ഥാനനാമങ്ങൾ. ചിലപ്പോൾ കുഞ്ഞത്തിന്റെ ഭാഷയിൽ ലഖബലമ വരും. അതിൽപ്പെട്ട ഒരു നാമമാണ് അബൂതുറാബ്. ആര് വിളിച്ചു? മുത്തു മുഹമ്മദ് മുസ്തഫ. മണ്ണിന്റെ ബാപ്പ എന്നാണ് അതിന്റെ ഒറിജിനൽ അർത്ഥം, മണ്ണിന്റെ ബാപ്പ. പക്ഷെ ആ പേര് ഒരു സ്ഥാനനാമമാണ്, ഒരു വിശേഷണ നാമമാണ്. ആര് നൽകിയ? പുണ്യ റസൂൽ നൽകിയ. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിലും ഇമാം മുസ്ലിം തങ്ങൾ സ്വഹീഹിലും ഈ ഹദീത്ത്, ഒരു സവിസ്തരമുള്ള ഒരു ഹദീത്തിൽ പുണ്യ റസൂൽ മുസ്തഫ അലിയാർ തങ്ങൾക്ക് അബൂതുറാബ് എന്നൊരു സ്ഥാനനാമം നൽകി, വിശേഷണനാമം നൽകി എന്ന ഹദീത്തിൽ കാണാം. അതിന്റെ സംഭവം ഞാനൊന്ന് വിശദീകരിക്കാം. ഒരിക്കൽ ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഇമാം മുസ്ലിം തങ്ങൾ തന്റെ സ്വഹീഹിലും രേഖപ്പെടുത്തുന്നുണ്ട്. ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ചു. അല അലിയൻ വഫാത്തിമ അവരെ വീട്ടിലേക്ക് വന്നു. പക്ഷേ ഫലം യജിദ് അലിയൻ, വജദ ഫാത്തിമ വലം യജിദ് അലിയൻ. ആരെ വീട്ടിലുണ്ട്? ഫാത്തിമ ബീവിയുണ്ട്. ആരില്ല? അലി ആരില്ല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ള ചോദിച്ചു, ഐനബിനു അമ്മിക്ക്, എന്റെ അളാപ്പാന്റെ മോനെ എവിടെ? മനസ്സിലായില്ല, അളാപ്പാന്റെ മോനാണല്ലോ. ആര്? അലി. ആര്? എന്റെ അളാപ്പാന്റെ മോനെ എവിടെ എന്ന്. കാലത്ത് അവർ പറഞ്ഞു, കാലത്ത് രണ്ട് രൂപായത്ത് കാണാം, എവിടെയെന്നറിയൂല, ചിലപ്പോൾ പള്ളിയിൽ ഉണ്ടായിരിക്കും. ഫഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. എന്നിട്ടോ പള്ളിയിൽ അന്വേഷിച്ചു വന്നു ഹബീബായ റസൂലുള്ളാഹി. ഫവജദരി, അങ്ങനെ ഫവജദ ഫിൽ മസ്ജിദി, പള്ളിയിൽ കണ്ടെത്തി. ആരെ? അലി. ആരെ? കൈലൂലത്തിന്റെ നേരാണെന്ന് വേറെ ഹദീസിൽ ഉണ്ടാകാൻ ഞാൻ നോക്കിയിട്ട് പറയാം. കൈലൂലത്തിന്റെ നേരം, കൈലൂലത്തിന്റെ നേരം എന്നാൽ ഉച്ചക്ക് ലുഹയുടെ അവസാന ഭാഗത്ത് ലുഹയ്ക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഉച്ചക്ക് മുമ്പുള്ള ഉറക്കിനാണ് എന്ത് കൈലൂലത്ത് എന്ന ഉറക്കം. ആ ഉറക്കം വളരെ ആരോഗ്യദായകമായ ഉറക്കവുമാണ്. പകലിൽ ഏറ്റവും നല്ല ഉറക്കമാണ് ഏത്? ഉച്ചക്ക് മുമ്പ്. ഉച്ചക്ക് ശേഷമല്ല, സുബഹിക്ക് ശേഷമുള്ള ഉറക്ക് ദാരിദ്ര്യമുണ്ടാക്കും. മനസ്സിലായില്ലേ? അത് സൂര്യൻ ഉദിച്ച ഉയർന്ന ഉടനെയുള്ള ആ ഉറക്കം അനാരോഗ്യമുണ്ടാക്കും. എന്നാല് 10 മണി കഴിഞ്ഞിട്ട് ലുഹർ വരെയുള്ള ഒരു ഉറക്കം, അത് കുറച്ച് നേരം തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് കൈലൂലത്തിന് ഉറക്കം എന്ന് പറയും, ആ ഉറക്കം ആരോഗ്യമുണ്ടാക്കും. ഉച്ചക്ക് ശേഷമുള്ള ഉറക്കം അവരെ ഉച്ചക്ക് ശേഷമുള്ള ഉറക്കം ക്ഷീണമുണ്ടാക്കും. അസറിന്റെ ശേഷമുള്ള ഉറക്കം മാനസിക രോഗമുണ്ടാക്കും. മഗ്‌രിബിന് ശേഷമുള്ള ഉറക്കം അള്ളാഹുവിന്റെയും റസൂലിന്റെയും വെറുപ്പുണ്ടാക്കും. മനസ്സിലായില്ല? ഒരു ദിവസം ഏറ്റവും നല്ല സമയം ഏത് ഉറക്കാണ്? ഉച്ചക്ക് തൊട്ട് മുമ്പുള്ള ഉറക്കം. മനസ്സിലായോ പറഞ്ഞത്? സുബഹിക്ക് ശേഷമുള്ള ഉറക്കം ദാരിദ്ര്യമുണ്ടാക്കും. ഉദയം കഴിഞ്ഞ ഉറക്കം, ഉടനെ ഉള്ള ഉറക്കം അനാരോഗ്യമുണ്ടാക്കും. ലുഹയുടെ അവസാന ഭാഗത്തുള്ള ഉറക്കം ആരോഗ്യമുണ്ടാക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കം ക്ഷീണമുണ്ടാക്കും. അസറിന്റെ ശേഷമുള്ള ഉറക്കം മാനസിക രോഗമുണ്ടാക്കും. മഗ്‌രിബിന് ശേഷമുള്ള ഉറക്കം അള്ളാഹുവിന്റെയും റസൂലിന്റെയും വെറുപ്പുണ്ടാക്കും. ഒരു ദിവസം ഏറ്റവും പകലിൽ ഉറങ്ങാവുന്ന നേരമാണ് ഏത്? പറ, ഏത്? ആ ഉച്ചക്ക് തൊട്ട് മുമ്പ് ആ ഉറക്കത്തിനാണ് കൈലൂലത്ത് എന്ന് പറയുക. കൈലൂലത്തിന് ഉറക്കം, കൈലൂലത്ത്, അതാണ് ഏറ്റവും ആരോഗ്യദായകമായ ഉറക്കം. കുറച്ചു നേരം ഉറങ്ങിയാലും മതി, ഭയങ്കര മൈലേജ് ഉണ്ടാവും. ആ ഉറക്കത്തിന് ഭയങ്കര മൈലേജാ. കുറഞ്ഞ നേരം ഉറങ്ങിയാൽ ഒരു ദിവസം മുഴുവനും ഉറങ്ങിയ ഒരു ആരോഗ്യം കിട്ടും. നിങ്ങളത് പതിവാക്കി നോക്കി. ജോലി എന്നാണ്? എന്റെ ജോലി? സർക്കാർ ജോലിക്ക് പേടിക്കണ്ട, സർക്കാർ ജോലിക്കാര് ഓഫീസിൽ പോകുന്ന തന്നെ ഉറങ്ങാനല്ലേ. 11 മണിക്ക് ജോലി ചെയ്യണമെന്ന് ആരാണ് ഏത് കിതാബിലാണുള്ളത്? 11 മണിക്ക് ജോലി ചെയ്യണമെന്ന് ഏത് കിതാബിലാണ് ഉള്ളത്? സുബഹയ്ക്ക് ശേഷം ജോലിക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് 10 മണിക്ക് ശേഷം വിശ്രമിക്കാലോ? ഇന്നത്തെ തൊഴിലിന്റെ ജദ്വല് തന്നെ തെറ്റാണ്. രാവിലെ വരിക എന്ന് പറഞ്ഞത് 9 മണിക്ക് പണി തുടങ്ങുക, അതുവരെ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ സോറ പറയുക, അല്ലേ? 9 മണി ശേഷം പണിയുറങ്ങുക, ആ ജനതയിൽ ബർക്കത്ത് ഉണ്ടാവില്ല.
ഒരു ജനതയിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ സുബഹ് നിസ്കാരം കഴിഞ്ഞ് ആ പണി തുടങ്ങണം. അല്ലാഹുമ്മ ബാരിക് ലുമ്മതി ഫീ ബുകൂരിഹാ, അതിരാവിലെ തൊഴിലിൽ ഏർപ്പെടുന്നവരിൽ ബറക്കത്ത് ചെയ്യണമേ പുണ്യ മുഹമ്മദ് മുസ്തഫ. അതിരാവിലെ തൊഴിലിൽ ഏർപ്പെട്ടാൽ ബറക്കത്ത് ഉണ്ടാവും. ഒരു പീടിക തുറക്കേണ്ടത് സുബഹ് നിസ്കരിച്ചാലാണ്, ഒരു പാടത്തെ പണി തുടങ്ങേണ്ടത്, ഒരു കൈക്കോട്ട് വളക്കൽ തുടങ്ങേണ്ടത്, എന്ത് പണിയാണെങ്കിലും എപ്പൊ തുടങ്ങണം? സുബഹ് നിസ്കാരം കഴിഞ്ഞ പണിയാണ് തുടങ്ങണം. അതിൽ ഭയങ്കര ആരോഗ്യം ഉണ്ടാവും. പയാർത്ത് അങ്ങനെയാണ്. അല്ലാതെ എനിക്ക് ഓർമ്മല്ലേ, എനിക്കോർമ്മണ്ട് വല്യാപ്പാന്റെ കൂടെ കന്നു കൂട്ടിയിരുന്ന കാലം എനിക്ക് ഓർമ്മണ്ട്. അതായത് 10 മണിയാകുമ്പോൾ കന്നുവിടും, സുബൈനശം പൂട്ടികൾ കിട്ടും, ആ 10 മണിക്ക് കന്നുവിടും. എനിക്ക് ഓർമ്മണ്ട് 10 മണിയായി വെയിൽ ചൂടായാൽ ഇല്ല, പിന്നെ പുഴയെ പോവും, കുളിക്കും, വിശ്രമിക്കും, മാങ്ങ കൊടുക്കുമ്പോൾ പള്ളികൾ പോവും. ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാലങ്ങൾ അനുഭവിച്ച സംഭവ. ആ പറഞ്ഞ ആളുകൾക്ക് ഒരു മരുന്നും കുടിക്കേണ്ടി വന്നിട്ടില്ല, അവരെ ജീവിതം തന്നെ അവരുടെ ആരോഗ്യം. സത്യല്ലേ? പറ സത്യല്ലേ? എത്ര വലിയ സത്യമാണത്! 11 തൊഴിലിന് പോണ ഒരു 11 മണിക്ക് എന്റെ കട്ടാന്ന് ആ ബഹുമാനപ്പെട്ട കലണ്ടർ മാഷ ചോദ്യം. അതല്ല നല്ല കലണ്ടർ മാഷ ചോദിക്കുന്ന ഇന്നത്തെ രീതി അനുസരിച്ചാണ് താ. കലണ്ടർ മാഷ നിങ്ങൾക്ക് നിങ്ങളെ പണിയല്ലേ? കലണ്ടർ മാഷെ നിങ്ങൾ സുബഹ് നിസ്കരിച്ചത് തുടങ്ങി, നിങ്ങളെ പണി എപ്പോ തുടങ്ങ? നിങ്ങൾക്ക് നിങ്ങളെ പണിയല്ലേ? അല്ലേ പറയും, നിങ്ങൾക്ക് നിങ്ങളെ പണിയല്ലേ? നിങ്ങൾക്ക് എപ്പോ തുടങ്ങാലോ? 7 മണി എന്നാണ്ട്, എന്തിനാ 7 മണി? ഓക്കെ, നിങ്ങളെ പിന്നെയും പറഞ്ഞു 7 മണി, അതിനേക്കാൾ നേരത്തെ ആക്കാലോ? അതായത് 5:30, 5:30 ഉള്ളിൽ എന്താക്കി? ആ എന്തായി? ആ പിന്നെ സുബഹി കഴിഞ്ഞില്ലേ, പിന്നെ 6:10, 12 ഒക്കെ ആകുമ്പോഴത്തേന് സൂര്യൻ ഉദിച്ചു, അതുവരെ ഖുർആൻ ഓടിക്കോളി, അത് കഴിഞ്ഞാൽ കൈക്കോട്ടത്തല്ലാണ്ട് ഇറങ്ങിക്കോളൂ. 6:30 കണ്ട് മണ്ണിലെത്തി 10 മണി വരെ, 10:30 വരെ പണിയെടുത്തോളൂ. ഒരു 10:30 വരെ പണിയെടുത്തു. ഈ 10:30 വരെയുള്ള ഈ പണിയുടെ പ്രത്യേകത എന്താറിയോ? ദിവസങ്ങളോളം ഉദ്ദേശിക്കുന്ന പണി ഈ കുറഞ്ഞ നേരം കൊണ്ട് നടക്കും. ഒരു ദിവസത്തിൽ ഏറ്റവും പണി നടക്കുന്ന സമയം അതിരാവിലെയാണ്. നമുക്കെന്ന് ഒരു 25 തെങ്ങ് നന്നാക്കാനുണ്ടെങ്കിൽ അതിരാവിലെ സുബേനേഷം പണിക്കണ്ട് ഇറങ്ങിയാൽ 10:30 ആകുമ്പോഴത്തിന് അതില് 3/4 ഭാഗവും പണി നടക്കും. എന്നാൽ പിന്നെ ഇനി ബാക്കിയുള്ള 4-5 മണി വരെയുള്ള നേരം ഒരു വലിയ ഇങ്ങനെ ഉണ്ടാവും. എന്തടക്കൂല പറ, സത്യല്ലേ? മണ്ണിൽ പണിയെടുക്കണടോ ആദ്യം, വെള്ളം മാത്രം കേട്ടാ പോരാ, മണ്ണിൽ പണിയെടുക്ക പഠിക്ക്. നിങ്ങൾ 10 മണി ശേഷം പഴയ കാലത്തെ ആളുകളെ പോലെ എന്ത് ചെയ്ത് കിടന്നുറങ്ങ്, നിനക്കൊരു മരുന്നും കുടിക്കണ്ട, അതന്നെ ആരോഗ്യം. അപ്പൊ വിഷയത്തിലേക്ക് തിരിച്ചു വരി. കൈലു ഫലം യക്കലി, കൈലൂലത്തിന് എന്റെ അടുക്കൽ അലി നിന്നിട്ടില്ല. അതായത് ഉച്ചക്ക് മുമ്പ് എന്റെ അടുക്കൽ ഉറങ്ങാറുണ്ട്. ആര് പറഞ്ഞു? സയ്യിദത്തുന ഫാത്തിമ. അലി ഇന്ന് കൈലൂലത്തിന് ഇവിടെ ഉറങ്ങിയിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാണ്. മനസ്സിലായില്ല? ഒരു റിവായത്തിലുണ്ട് അലി എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാണ് നബിയേ, എവിടെയാണ് എന്ന് എനിക്ക് അറിയൂല. ബഹുമതി മഹദിയായ ആര് പറഞ്ഞു? ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹാ. അപ്പോൾ ഹബീബ റസൂലുള്ള അന്വേഷിച്ചിറങ്ങി. അപ്പോൾ ഉണ്ട് ഒരു ചെറിയ കഷ്ണം എന്തോ എന്ന് തലയിലും വെച്ചിട്ട് ഫതവസ്സദ, എന്റെ ഒരു കഷ്ണം, ഒരു മരക്കഷ്ണമോ മറ്റോ തലക്ക് വെച്ചിട്ട് ആ യഖീലു ഫിൽ മസ്ജിദി, പള്ളിയുടെ ചെരുവില് കൈലൂടെ തുറങ്ങുന്നുണ്ട്. ആര്? ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ ചെന്ന് നോക്കുമ്പോ എന്താ സംഭവം എന്നറിയോ? പുറം ഭാഗങ്ങളിൽ നിന്നൊക്കെ പിന്നെ എന്തായി പോയിട്ടുണ്ട്, നീങ്ങിപ്പോയിട്ടുണ്ട് വിരിപ്പ്. പൂർണമായി ഇങ്ങോട്ട് മണ്ണിലുണ്ട് പുരണ്ടിട്ടുണ്ട്. മനസ്സിലായില്ല? ഉറക്കിൽ എന്ത് നീങ്ങിപ്പോയിട്ടുണ്ട്, വിരിപ്പ് നീങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പൊ പൂർണ്ണമായി എവിടെയാ കിടക്കണത്? ഏകദേശം ഒക്കെ എവിടെയാണ്? മണ്ണിലാ കിടക്കണത് എന്ന്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാരെ വിളിച്ചു. ഫജഅല യംസഹു തുറാബ അൻ ലഹരിഹി. ഹബീബ റസൂലുള്ള വിളിച്ചുണർത്തി. ആരെ? അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുണർത്തി. എന്നിട്ട് ഇജ്ലിസ് യാ അബാ തുറാബ്, എടാ മണ്ണനെ, മണ്ണനെ. മനസ്സിലായില്ല? മണ്ണൻ, മണ്ണിന്റെ ആൾ അബൂത്രായി. ഇജ്ലിസ് യാ അബാ തുറാബ്. അലി റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥാനനാമമാണ് എന്ത്? അബൂ തുറാബ്.
എത്ര ദേഷ്യപ്പെട്ട നേരത്തും യാ അബാ തുറാബു എന്ന് പറഞ്ഞാൽ ഫയലഹക്കു, അപ്പൊ ചിരിക്കും. ഭയങ്കര ഇഷ്ട ഈ പേര്. കാരണം ഈ പേര് ആരിട്ടതാ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടുന്നുണ്ട്, എന്ത് വിളിച്ചാൽ മതി? അബാ തുറാബ് എന്ന് വിളിച്ചാൽ മതി, ഫയലഹക്കു, അപ്പ ചിരിക്കും. റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിനുണ്ട്. ഇതിന്റെ സിയാബാ തുറാബ്, ഏ മണ്ണനെ, മണ്ണിന്റെ ബാപ്പേൻ. അബാ തുറാബ് പറഞ്ഞ അർത്ഥം മണ്ണിന്റെ ബാപ്പ. ഏ അബാ തുറാബ്, ഏ മണ്ണനെ, മണ്ണിൽ പരണ്ടവനെ എണീക്കുന്ന പുണ്യ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി. ബുഖാരിയിലുണ്ട്, ഈ ഹദീസ് മുസ്ലിമിലും ഉണ്ട്. വേറെ റിവായത്തിൽ വേറെയും സന്ദർഭത്തിൽ റസൂലുള്ള അബൂ തുറാബ് എന്ന് വിളിച്ചതായി കാണാം. വേറെ ഒരു സഹാബിയും ഒരു യാത്രക്കടയിൽ ഒരു സഹ രണ്ടാളും കടന്നുറങ്ങി കൈലുറത്തുറങ്ങിയ ഒരു സഹാബിയും ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബും റളിയല്ലാഹു അൻഹു. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അലിയാരെ തട്ടി വിളിച്ചു, യാ അബാ തുറാബ്, യാ അബാ തുറാബ്, മണ്ണിന്റെ ആളെ എണീക്കുന്നു. വേറെ സന്ദർഭത്തിൽ അപ്പോ ഇത് ഈ പേരിട്ടത് ഈ രംഗത്താണെങ്കിൽ പിന്നീട് പല ഘട്ടങ്ങളിൽ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പേര് വിളിച്ചിട്ടുണ്ട് അബൂ തുറാബ്, അബൂ തുറാബേൻ. ഒരിക്കൽ രണ്ടാമ വേറൊരു ഘട്ടം, ആ ഘട്ടത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ റസൂൽ വിളിച്ചോണത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അലാ ഉഹദ്ദിസുക ബി അസ്ഖന്നാസി റജുലൈൻ, ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട രണ്ടാളെ പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈലൂലത്തിന്റെ നേരത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറൊരു സന്ദർഭത്തിൽ അലിയാരെ വിളിച്ചുണർത്തി റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, അലാ ഉഹദ്ദിസുക ബി അസ്ഖന്നാസി ബി റജുലൈൻ, ലോക ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട രണ്ടാളെ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഈ ഹദീത് ബഹുമാനപ്പെട്ട ഇമാം ഹാകിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷർത്തുൻ അലാ സ്വഹീഹി മുസ്ലിമിൻ, മുസ്ലിമിന്റെ ഷർത്ത് അനുസരിച്ച് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഹാകിം റളിയല്ലാഹു അൻഹു. ഇമാം തുബ്രാനി ഈ ഹദീത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൻസുൽ ഉമ്മാലിൽ ഈ ഹദീത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബഖവി തങ്ങൾ ഈ ഹദീത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അസാഖർ റളിയല്ലാഹു അൻഹു താരീഖിൽ ഫളായിലും ഈ ഹദീത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ബഹുമാനപ്പെട്ട അബൂ നുഹൈമ തങ്ങൾ ഫളായിലിൽ ഈ ഹദീത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നോക്ക്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അലിയാരോട് ചോദിക്കാണ്, അലാ ഉഹദ്ദിക ബിസുക ബി അസ്ഖന്നാസ്, ലോകത്തെ ഏറ്റവും മോശപ്പെട്ട രണ്ടാളെ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഞാൻ ഖാലു ബലാ യാ റസൂലുള്ളാ എന്നാ പറഞ്ഞു നബിയെ. ഫഖാല റസൂലുള്ളാ, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ലോകത്തെ ഏറ്റവും മോശപ്പെട്ട രണ്ടാളുകൾ ഒന്ന് ഖുദാർ ബിൻ സന്നം ബിൻ സാലിഫ് ആണ്. അല്ലദീ അഖറ നാഖത സ്വാലിഹ്, സാലിഹ് നബിയുടെ ഒട്ടകത്തെ അറത്തവനാണ് ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ഒരാൾ. രണ്ടാമത്തെ ആൾ ആരാണെന്നറിയോ? അല്ലദീന്റെ മൂർത്താവിൽ വെട്ടുന്നവനുമാണ്. മനസ്സിലായില്ല. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിനെ പറ്റിയാണ് പറഞ്ഞത്. അള്ളാഹു തആല അത്തരം തമ്മാടികളെ തൊട്ട് സമുദായത്തെ കാത്തു രക്ഷിക്കട്ടെ. ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ഈ ഹദീസ്, വേറെയും ഈ ഹദീസിന്റെ റിവായത്ത് ഉണ്ട്, ഒരു ഹദീസ് റിവായത്താണിത്. എന്ത്? ലോകത്തെ ഏറ്റവും അസ്ഖന്നാസ്, ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ രണ്ടാൾ. ഒന്ന് ഖുദാർ ബിൻ സാലിഫ്. ആരാ ഖുദാർ ബിൻ സാലിഫ്? സാലിഹ് നബിയുടെ ആ ഒട്ടകത്തെ കൊന്ന ആള്. അത് ആയത്ത് തന്നെ പറഞ്ഞു, ഫഖാലല്ലഹും റസൂലുള്ളാ നാഖതല്ലാഹി വസുഖിയാ ഇദിംബഅസ അസ്ഖാഫ് ഇദിംബഅസ അസ്ഖാഹാ, മോശപ്പെട്ടവൻ തയ്യാറായി വന്നു. അപ്പൊ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ആള് രണ്ടാളാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒരു റിവായത്താണ്. ഇങ്ങനെ വേറെയും ഇതിന് റിവായത്തുണ്ട്. ഒരു റിവായത്താണ് ഏറ്റവും മോശപ്പെട്ട ആള് ഒന്ന് സാലിഹ് നബിയുടെ ഒട്ടകത്തെ കൊന്ന ആളാണ്, രണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന അലി വല്ലരി വല്ലരി യദ്രിബു അലാ റിസ്ക, നിന്റെ മൂർത്താവിലൂടെ നിന്റെ തലയെ കൂടെ വെട്ടുന്ന ആൾ. ഹിജ്റ 40 വെള്ളിയാഴ്ച രാവിലെ സുബഹിയുടെ നേരത്ത് ബദരീങ്ങള ആണ്ടിന്റെ അന്ന് അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന തമ്മാടി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മൂർത്താവിൽ വെട്ടിക്കൊലപ്പെടുത്തി. ഹിജ്റ 40 ബദരീങ്ങള ആണ്ടിന് റമദാൻ 17 ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ആളുകളിൽ മറ്റൊരാൾ ഇവനാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ഒക്കെ പിന്നീടാണ്, വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. പക്ഷെ നേരത്തെ റസൂൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അവിടെ ഇത് ബഹുമാനപ്പെട്ടവരുടെ ഒരു സ്ഥാനനാമം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം ഇവിടെ കൊണ്ടുവന്നത്. خرج النبي صلى الله عليه وسلم الى المسجد فوجد عليا قد سقط رداءه عن ظهره حتى خلص الى التراب فجعل رسول الله صلى الله عليه وسلم يمسحه بيده വേറെയും രംഗങ്ങൾ കാണാം, വേറെയും രംഗങ്ങൾ കാണാം. ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു, എന്റെ അഗലിബത അലയ ഇന അഖൈത ബൈനൽ മൈനൽ മുഹാജിരീന വൽ അൻസാർ യാ അബൂ തുറാബ്, അബൂ തുറാബേ, ഞാൻ പണ്ട് മുഹാജിരീങ്ങളെയും അൻസാരികളുടെയും ഇടയിൽ സഹോദരന്മാരാക്കിയിട്ട് വലം ഉഖാദി വലം ഉആഖി ബൈനക വബൈന അഹദിമിന്നും, നിന്നെയും വേറൊരാളെയും ഞാൻ സഹോദരന്മാരാക്കിയില്ല. മനസ്സിലായില്ല, മദീനയിൽ വന്ന മുഹാജിരീങ്ങളെ റസൂലുള്ള എന്ത് ചെയ്തിരുന്നു? അൻസാരികളെ കൊണ്ട് സഹോദരന്മാരാക്കി. പക്ഷേ വലം ഉആഖി ബൈന അഹദിമിന്നും, ഒരാളെ ഞാൻ നിനക്ക് ഏൽപ്പിച്ച് കൊടുത്തില്ല. അഗലിബിത്താലയ, അന്ന് എന്നോട് ദേഷ്യം പിടിച്ചിട്ടുണ്ടല്ലേ എന്ന് ഒരിക്കൽ റസൂലുള്ള, യാ അബാ തുറാബ്, അങ്ങനെ റസൂൽ വീണ്ടും ചോദിക്കണ നേരാണത്, അബൂ തുറാബേ, നീ എന്നോട് ദേഷ്യം പിടിച്ചിട്ടുണ്ട് അല്ലേ അന്ന്? എന്നാൽ കേട്ടോ, ഞാൻ എങ്ങനെയാണ് എന്നെ വേറൊരാൾ കേൾപ്പിച്ചു കൊടുക്കുക? അന്ത അമാ തർളാ അൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ, മൂസ നബിക്ക് ഹാറൂൻ എങ്ങനെയാണോ അങ്ങനെയാണ് നീ എനിക്ക്. ഉലാക്കില്ലാ നബിയ ബാദി, ഹാറൂൻ നബിയാണ്, എനിക്ക് നബിയില്ലാന്നേ ഉള്ളൂ. മനസ്സിലായില്ല, മനസ്സിലായോ പറഞ്ഞത്? ഈ ഹദീത്ത് സിഹാഹിൽ രേഖപ്പെടുത്തിയതായി കാണാം. മനസ്സിലായോ? സിയാഹ് സിത്തയിൽ കാണാം, പല സ്ഥലത്തും ഈ ഹദീത്ത് ഇമാം ബുഖാരി അടക്കം. അൻത മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹാറൂൻ എങ്ങനെയാണോ അങ്ങനെയാണ് എനിക്ക് നീ, അതുകൊണ്ടാണ് ഞാൻ വേറൊരാളെ നിനക്ക് ഏൽപ്പിച്ചു കൊടുക്കാത്തത് എന്ന് പുണ്യ റസൂൽ മുസ്തഫ കൻസുൽ ഉമാലിൽ ഈ റിവായത്ത് കാണാം. ഈ റിവായത്ത് അവിടുന്ന് വായിക്കുകയാണ്. മജ്മുഉ സവായിദിലും ഈ ഹദീത്ത് കാണാം. അബ്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി ഇമാം തബറാനി തങ്ങൾ അവിടുത്തെ മുഅ്ജമുൽ കബീറിലും ഔസത്തിലും ഈ ഹദീത്ത് രേഖപ്പെടുത്തിയതായി കാണാം. കൻസുൽ ഉമാലിലും കാണാം. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല അറിഞ്ഞുകൊള്ള, മൻ അഹബ്ബക, ആരെങ്കിലും നിന്നെ സ്നേഹിച്ചാൽ, ഹുഫ ബിൽ അംനി വൽ ഈമാൻ, നിർഭയത്വം ഈമാനും അവനെ പൊതിയപ്പെടും. അല്ലാഹു തൗഫീക് തരട്ടെ. അല മൻ അഹബ്ബക, ഇവിടെ അബൂ തുറാബ എന്ന് വിളിച്ചിട്ട് റസൂലുള്ള വിശദീകരിക്കുന്നിടത്ത് എന്ത് പറഞ്ഞു? ആരെങ്കിലും നിന്നെ സ്നേഹിച്ചാൽ, ഹുഫ, അവനെ പൊതിയപ്പെടും, ബിൽ അംനി, അള്ളാന്റെ ഭാഗത്തുള്ള നിർഭയത്വം കൊണ്ട്, വൽ ഈമാനി, ഈമാൻ കൊണ്ടും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. വമൻ അബ്ഗലക, ആരെങ്കിലും നിന്നോട് ദേഷ്യം പിടിച്ചാലോ, അമാതഹുല്ലാഹു മീതതൻ ജാഹിലിയ, ജാഹിലിയ കാലത്തെ മരണം പോലെയാണ് അവൻ മരിക്കുക. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വഹൂസിബ ബി അമലിഹി ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ സ്വന്തം അമൽ കൊണ്ടല്ലാതെ ആ മഹ്ശറിൽ അവന് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ അമൽ കൊണ്ടല്ല രക്ഷപ്പെടുക, എന്തുകൊണ്ടാണ്? അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടാണ്. മനസ്സിലായില്ല, അമലുണ്ടെങ്കിൽ പോയാൽ മതി എന്ന് അള്ളാഹു അവനോട് പറയും. ആരെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അലി, അതൊന്നും ഷിയാക്കൾ പറഞ്ഞല്ല, ഇത് തുബറാനി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീത്ത് ബഹുമാനപ്പെട്ട ഔസത്തിലും മുഅ്ജമുൽ കബീറിലും ഈ ഹദീത്ത് ഉണ്ട്, മജ്മുഉ സവായിദിലും ഈ ഹദീത്ത് ഉണ്ട്, കൻസുൽ ഉമാലിൽ ഈ ഹദീത്ത് ഉണ്ട്. ബഹുമാനപ്പെട്ട സുന്നത്തെ മഅത്തിന്റെ വലിയ വലിയ മഹാന്മാരായ അയ്മത്ത് രേഖപ്പെടുത്തിയ ഹദീത്താണത്. മനസ്സിലായ? വേറെ ഇതിന്റെ റിവായത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇനി ആ ഭാഗത്തേക്ക് വിശദമായി വരും. ഇപ്പോൾ അതിന്റെ ഭാഗം മാത്രമേ പറയുള്ളൂ. ഇതിവിടെ എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്? അവിടെയും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അബൂ തുറാബേൻ. അങ്ങനെയും ഹബീബായ റസൂൽ പറഞ്ഞ സംഘങ്ങൾ ഉണ്ട്, വേറെയും അവർക്ക് പേരുണ്ട്. പിന്നെ അവരുടെ ഒരു പേരാണ് എന്ത്? അവരുടെ ഒരു പേരാണ് ഹൈദർ. ഹൈദർ, ഹൈദർ, ഹൈദർ എന്നത് കുട്ടിയുടെ കോലം, അതിന്റെ ശരീരഭംഗിയും, ശരീരഭംഗി ഇൻഷാല്ലാ അടുത്ത അളുപ്പിച്ച പറയും, അല്ലാഹു തൗഫീക് തരട്ടെ. ശരീരഭംഗിയും കോലമൊക്കെ കണ്ടപ്പോൾ ഫാത്തിമ ബിന്ദ് അസദ് ഇട്ട പേരാണ് എന്ത്? ഹൈദർ. പിന്നെ അബൂ താലിബ് വന്നിട്ട് പേര് മാറ്റിയതാണ് അലീൻ. മനസ്സിലായില്ല, കുട്ടിയുടെ കോലം കണ്ടപ്പോൾ കുട്ടി ഒരു ഷാറുള്ള കുട്ടിയാ, അപ്പോൾ എന്ത് പേരിട്ടു? ഹൈദർ എന്നാൽ അൽ അസദു, സിംഹം. മനസ്സിലായില്ല, ഹൈദർ എന്നാണ് ആരിട്ട പേര്? ഉമ്മട്ട പേര്. അതുകൊണ്ടാണല്ലോ ഖൈബറിൽ എന്ത് പാട്ട് പാടിയത്? മുറാഹിബിന്റെ മേലക്കണ് ചാടിയപ്പോ എന്ത് പറഞ്ഞു? എടാ ഞാനാരാന്ന വിചാരിച്ച് എന്റെ ഉമ്മ എനിക്ക് പേരിട്ടത് ഹൈദർ എന്നാണ്, സിംഹമാണ് ഞാന്. ഭയങ്കര സംഭവങ്ങൾ. ഇനി അവിടുത്തെ ശജാഅത്ത് പറയും നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ. അള്ളാഹു തൗഫീക് തരട്ടെ. അതൊക്കെ ഒരു സംഭവ. ഞാൻ ഒരുത്തലാണ് സമ്മത്തിലെ ഉമ്മി, എന്റെ ഉമ്മ
എനിക്ക് പേരിട്ട് സിംഹക്കുട്ടി എന്നാണ്. ഹൈദർ സിംഹക്കുട്ടി എന്നാണ് എന്റെ ഉമ്മ എനിക്ക് പേരിട്ടത്. അത് എപ്പോഴും വിളിച്ചിരുന്നു, എപ്പോഴും എന്നും വിളിച്ചിരുന്നു. പിൽക്കാലഘട്ടത്തിൽ നമ്മളിടയിൽ രണ്ടും കൂട്ടിയ പേര് വന്നു, അതാണ് എന്ത്, ഹൈദർ അലി. നമ്മൾ നേതാവിന്റെ പേര് പോലും അങ്ങനെയാണ്, മനസ്സിലല്ലേ. പറ പൂക്കോയപ്പാപ്പെട്ട പേരാണ് എന്ത്, ഹൈദർ അലി. ഹൈദർ അലിയാണ്, അലിയും അലിയാണ്, രണ്ടും കൂടിയതാണ്. ബാപ്പട്ട പേരും ഉമ്മട്ട പേരും കൂടി കൂട്ടിയതാണ് എന്ത്, ഹൈദർ അലി. ഹൈദർ ഉമ്മട്ട പേര്, അലി ബാപ്പയുടെ പേര്. ഹൈദർ എന്നാ എന്താ, ഭയങ്കര ശരീര ഭംഗിയൊക്കെ ഭയങ്കര അനങ്ങാൻ പറ്റൂല ഒരാൾക്ക്. വലിയ ആളാ, വിശദമായി പറയും, ശുജാഅത്ത് പറയുമ്പോ അല്ലാഹു തആല തൗഫീഖ് തരാം. അനല്ലദീ സമ്മതി ലുമ്മി ഹൈദറ കലൈതി ഗബാതിൻ കരീഹിൽ മല്ലറ. കാട്ടിലെ സിംഹം പോലെ തന്നെയാണ്. കരീഹിൽ മല്ലറ, ദേശം പിടിച്ചാ പിന്നെ കാണാൻ യാതൊരു ചുറുക്കുണ്ടാവില്ല. ദേശത്തിന്റെ കോലട മാറിയാൽ ആർക്കും പായേണ്ടി വരും. അങ്ങനത്തെ ആളാണ് ഞാൻ എന്ന് പറ അനല്ലദീ സമ്മതി ലുമ്മി ഹൈദറ. സ്വയം പോരിമ പറയാൻ പാടില്ല. അതുകൊണ്ട് ഒരു ഒരു ദീനിന് ഗുണമുണ്ടെങ്കിൽ പറയാം എന്നതിന് തെളിവാണ് അലിയാരെ ഈ സംഭവം. മനസ്സിലായില്ല, ഞാൻ ആരാന്നാ വിചാരിച്ച, എൻ്റെ ഉമ്മട്ട പേരാണ് എന്ത്, സിംഹക്കുട്ടി. ഞാൻ ആരാ, സിംഹക്കുട്ടി. ശത്രുവിനെ നിസാരപ്പെടുത്താൻ വേണ്ടിയും ഇസ്ലാമിന്റെ ഇസ്സത്തിന് വേണ്ടിയും അവർ ചൊല്ലിയ ബെയ്ത്താണ് എന്ത്, അനല്ലദീ. അല്ലെങ്കിൽ സ്വയം പോരിമ പറയാൻ പാടില്ല. എന്നാൽ ദീനിന് അതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ സ്വയം പോരിമ പറയാം. മനസ്സിലായില്ലേ. ഒരു ശത്രു ചോദ്യം ചോദിക്കുമ്പോൾ വിവരമുള്ള ആലിമ് എന്നെ കൊണ്ട് നടക്കൂല എന്നല്ല പറയേണ്ടത്. ഈ എന്തും ചോദിച്ചോ, മനസ്സിലായില്ല, എന്റെ കാലം തെറ്റാതെ ഞാൻ മറുപടി പറയാം. എന്നോടൊന്ന് മറുപടി പറയാൻ എനിക്ക് ഒരാളെടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇത് കിബറാണോ, അല്ല, അതവിടെ മറുപടി പറയൽ ആവശ്യം. മുന്നിൽ നിൽക്കുന്നത് ദീനിന്റെ ശത്രുവാണ്, അവന്റെ മുന്നിൽ താന്നു കൊടുക്കാൻ പാടില്ല. താന്നാൽ അവിടെ താഴുക എന്തായിരിക്കും, ദീനാണ്. മനസ്സിലായോ പറഞ്ഞത്. അപ്പൊ സ്വയം പോരിമ പറയാം, അതുകൊണ്ട് സമുദായത്തിനും ദീനിനും ഉപകാരമുണ്ടെങ്കിൽ സ്വയം പോരിമ പറയാം എന്ന ബാബിൽ ഈ ഹൈദർ എന്ന വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇമാം ബുഖാരി അടക്കം ഈ ബൈത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനല്ലദീ സമ്മതി ഉമ്മി ഹൈദറ എന്നതുപോലെ അന നബിയുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. അതിൽ അത് മാത്രമല്ല പൊന്നുമോനെ, അതിൽ വേറെ ചില സംഗതികളുണ്ട്. അതിൽ വേറെ ചില സംഗതികളുണ്ട്. തറവാടിത്തമുള്ള കളവ് പറയാത്ത നീതിമാനായ വല്യാപ്പയായിരുന്നല്ലോ ആര്, എന്റെ വല്യാപ്പ അബ്ദുൽ മുത്തലിബ്. പിന്നെ നിങ്ങൾ എങ്ങനെ എന്നെ കളവാക്കി, എന്റെ വല്യാപ്പ ഒരു വാക്കിന് വേണ്ടി കളവ്, ലാഭത്തിന് വേണ്ടി കളവ് പറഞ്ഞ ആളല്ല നിങ്ങൾക്ക് അറിയില്ലേ. അതാണ് ഇത് പുണ്യ റസൂൽ മുസ്തഫ. അങ്ങനെയും ഹൈദർ എന്ന പേരുണ്ട് എന്ന്, അത് അവരുടെ സ്ഥാനനാമങ്ങളിൽ പെട്ടതാണ്. പിന്നെ വേറെയും പേരുണ്ട്, ഒരുപാട് പേരുകൾ കാണാം. ബഹുമാനപ്പെട്ട ഇമാം തബരി തങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസിൽ അവരുടെ ലഖബുകൾ വിശദീകരിക്കുന്ന നേരത്ത് പറയാം. ബൈലത്തുൽ ബലദി, നാട്ടിലെ പ്രധാനി. ബൈലത്തുൽ ബലദി, നാട്ടിലെ പ്രധാനി. സ്വഹാബികൾക്കിടയിൽ പരക്കെ അറിയപ്പെട്ട ഒരു പേരാണ് ബൈലത്തുൽ ബലദാണ്. ആര്, നാട്ടിലെ പ്രധാനിയാണ്. ആര് ഭരിച്ചാലും നാട്ടിലെ പ്രധാനികളിൽ പ്രധാനിയായിരുന്നു ആര്, സയ്യിദുനാ അലി ബിൻ അബി ത്വാലിബ്. ഒരു സംഭവം ഞങ്ങളോട് പറഞ്ഞു, ആരുടെ കാലത്ത്, ഉമർ ഇബ്നു ഖത്താബിന്റെ കാലത്ത് സംഭവം. അതുപോലെ തന്നെ നൂറക്കണക്കിന് സംഭവം ഇനി പിന്നീട് പറയും ഇൻഷാല്ലാ. ബൈലത്തുൽ ബലദി, നാട്ടിലെ പ്രധാനി, സയ്യിദുന ഷരീഫ്. ഷരീഫ് പൊതുവെ സയ്യിദന്മാർക്ക് പറയുന്ന പേരാണ് എന്ത്, ഷരീഫ്. എങ്കിൽ അവർ ഷരീഫുൽ അഷറഫാണ്. സയ്യിദന്മാർക്ക് പൊതുവെ പറയുന്ന പേരാണ് എന്ത്, ഷറഫാക്കപ്പെട്ട ആള്. ലോകത്തിന്റെ നാനാഭാഗത്ത് നമ്മളിപ്പോ തങ്ങൾ എന്ന് പറയുന്ന വാക്കിനാണ്, ആ പ്രയോഗത്തിലാണ് അറബി രാജ്യങ്ങളിൽ എന്ത് പറയാ, ഷരീഫ് എന്ന് പറയാ. ഷരീഫ് എന്ന് പറയാ, തങ്ങന്മാർക്കൊക്കെ ഷെരീഫ് എന്നാ പറയാ. മനസ്സിലായില്ലേ പറഞ്ഞത്, ഷെരീഫ് ഷെരീഫ് എന്നാ പറയാ. മനസ്സിലായില്ലേ. ഹബീബ് അലി ജിഫിരി കേട്ടിട്ടില്ലേ, അപ്പൊ ഹബീബ് അലി ജിഫിരിയെ കേട്ടിട്ടില്ലേ, വലിയ മഹാനാണ് അദ്ദേഹം. മുസ്ലിം ലോകത്തെ പ്രധാനപ്പെട്ട സുന്നത്തിമായത്തിന്റെ പ്രഭാഷകരിൽ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് ആര്, ഹബീബ്. കേട്ടിട്ടില്ലേ, ആ വലിയ ആളാണ്, വലിയ ആളാണ് ഹബീബ് അലി ജിഫിരിയെ പോലത്തെ ആളുകളൊക്കെ. അവരൊക്കെ ഷെരീഫ് എന്നാ പറയാ. എങ്കിൽ ആ ഷെരീഫന്മാരുടെ ബാപ്പയാണ് ആര്, സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ഷെരീഫ് എന്നവർക്ക് പേരുണ്ട്. പിന്നെയോ, പിന്നെ അവർക്ക് അൽ ഹാദി
വെളിച്ചം കാട്ടിക്കൊടുക്കുന്ന ആൾ എന്ന് സയ്യിദുന അലി ബിൻ അബി ത്വാലിബിന് മുസ്ലിം ലോകം കൊടുത്ത പ്രധാനപ്പെട്ട സ്ഥാനനാമങ്ങൾ ഹാദി അൽ ഹാദി. ഏതൊരാൾക്കും വെളിച്ചം കാട്ടിക്കൊടുക്കുന്ന ആൾ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അങ്ങനെയും പേരുണ്ട്. സുലൂതിനിൽ വാഴിയ കേട്ടതെല്ലാം മനപ്പാടമാക്കുന്ന ചെവിയുടെ ആൾ, കേട്ടതെല്ലാം സൂക്ഷിക്കുന്ന ചെവിയുടെ ആൾ. സുലൂതിനിൽ വാഴിയ ആരുടെ പേരാ? എന്ത് കേട്ടാൽ മറക്കൂല, എന്ത് കേട്ടാൽ മറക്കൂല. ആര്? സയ്യിദുന അലി. ഒരു പേരാണ്. എന്ത്? സുലൂതിനിൽ വാഴിയ, സുലൂതിനിൽ വാഴിയ. എന്ത് കേട്ടാലും സൂക്ഷിക്കുന്ന ചെവിയുടെ ഉടമക്കാരൻ. മറക്കുക എന്ന പരിപാടിയായില്ല. എന്ത് കേട്ടാലും സൂക്ഷിച്ചു വെക്കുന്ന ചെവിയുടെ ഉടമക്കാരൻ സയ്യിദുന അലി. അങ്ങനെയും പേരുണ്ട് എന്ന്. വേറെയും പേരുണ്ട്. ദീനിന്റെ റാണി, യഅസൂബുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ റാണി. യഅസൂബ് തേനീച്ച കൂട്ടത്തിൽ യഅസൂബ് പോലെയാണ് ആര്? സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. എന്ന് എങ്ങനെ ധാരാളം പേരുകൾ കാണാം. ചില പേരുകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹാ റസൂലില്ലാ, സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. ലി ഖംസതുൻ ഉതുഫി ബിഹാ ഹർറൽ വബാഇൽ ആതിമാ المصطفى والمرتضى وبناهما والفاطمة. لخمسة وطفي بها حر الوباء العطمة. المصطفى والمرتضى وبناهما والفاطمة. لخمسة وطفي بها حر الوباء العطمة. المصطفى والمرتضى وبناهما والفاطمة. الله تعالى അവരെ കൂടെയാകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതുകൊണ്ട് ഞാനും നിങ്ങളും കൗസർ വാങ്ങണം. വാങ്ങണ്ടേ? ഈ പ്രഭാഷണം നമുക്ക് കൗസറിന് അർഹമായ പ്രഭാഷണമായിരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് എല്ലാവരും ഈ പ്രഭാഷണത്തെ സഹായിക്കണം. ഇത് എത്ര കൊല്ലം കഴിഞ്ഞ് അവസാനിച്ചാലും അതങ്ങനെ പറയാൻ കാരണം ഇത് ഇതിൽ ഒതുങ്ങൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അലി റളിയല്ലാഹു അൻഹു മുതൽ ബഹുമാനപ്പെട്ട മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരെയും ഹൈദർ അലി ശിഹാബ് തങ്ങൾ വരെയുമുള്ള ബഹുമാനപ്പെട്ട അഷ്റാഫിൻ്റെ സമുദായ സേവനങ്ങൾ ഈ പ്രഭാഷണത്തിൽ വിശദീകരിക്കും. അവരുടെ സ്വഭാവങ്ങൾ, രീതികൾ, അവരുടെ ഇബാദത്തുകൾ. 1000 സുജൂദ് ചെയ്ത് ദിവസേന ചെയ്തിരുന്ന ഷെരീഫന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു ദിവസം എത്ര സുജൂദിയും? 1000 സുജൂദിയും. അങ്ങനത്തെ മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഷെരീഫന്മാരുടെ കൂട്ടത്തിൽ. വലിയ വലിയ മഹാൻ. അള്ളാഹു തആല അവരെയൊക്കെ പഠിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ്. അങ്ങനത്തെ ആണുങ്ങൾ, അങ്ങനത്തെ പെണ്ണുങ്ങൾ, ബഹുമാനപ്പെട്ട ഉമറുൽ ഫൂത്തി തങ്ങൾ അസർ ഷെരീഫിൽ ചെന്നപ്പോൾ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറഞ്ഞു. അപ്പോൾ അക്കാലത്തെ അസർ ഷെരീഫിലെ പണ്ഡിതന്മാർ ഉമറുൽ ഫൂത്തി തങ്ങളോട് ചോദിച്ചു, നിങ്ങളെപ്പോലത്തെ ആള് ഇനി നിങ്ങളെ നാട്ടിലുണ്ടോ? അപ്പോൾ പറഞ്ഞു, എൻ്റെ പോലത്തെ ആളുകൾ ഇനിയും സയ്യിദന്മാരുടെ കൂട്ടത്തിലൊക്കെ എൻ്റെ നാട്ടിലുണ്ട്, പക്ഷെ എൻ്റെ അമ്മാനെ പോലത്തെ ഒരാളുണ്ടാവില്ല എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, എൻ്റെ അമ്മ ഭയങ്കര മുത്തിയാത്തുള്ളിൽ അബി ബാപ്പാക്ക് ഭയങ്കര ഭയപ്പെടുന്ന അമ്മയായിരുന്നു, അമ്മാൻ്റെ മോനയാൻ. അതാണ് അള്ളാഹു ഇനി ബർക്കത്ത് എന്നത്. അതെന്താന്ന് ചോദിച്ചു. പറഞ്ഞു, ബാപ്പ നാലാമത്തെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന്, അമ്മ ഒന്നാമത്തെ ഭാര്യയെ നാലാമത്തെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന്. അങ്ങനെ ആ കല്യാണം കഴിച്ച ആദ്യ രാത്രി ആ പെണ്ണുമായി കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൻ്റെ അല്ലെ പ്രധാന മുറിയിലേക്ക് ആ പെണ്ണിനെയും പുതിയ ഭാര്യയെയും കൊണ്ട് വീട്ടിൻ്റെ അകത്തേക്ക് കയറി, റൂമിലേക്ക് കയറി. ആര്? അപ്പ രാത്രി പ്രവേശിച്ചു. അപ്പോൾ ആദ്യ ഭാര്യയായ എൻ്റെ അമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈത്തിനി ബി സജ്ജാദിൻ, ഒരു സജ്ജാദ് ഉണ്ടായിരുന്നു. സജ്ജാദ് പറഞ്ഞാല് മുസല്ല, 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 മുസല്ല. സജ്ജാദ് മുസല്ല ഉണ്ടായിരുന്നു രാജ്യത്തെ രാത്രി തജ്ജുസ്കരിക്കാൻ വേണ്ടി. അപ്പൊ എൻ്റെ ഇത് ഉമ്മ സജ്ജാദ് എടുക്കാൻ വേണ്ടി ഓടി, അങ്ങോട്ട് വേഗം ഒരു സജ്ജാദും കൊണ്ട് ഓടി വന്ന്. അങ്ങനെ സജ്ജാദ് എടുക്കാൻ വന്നപ്പോഴത്തേന് വാതിലടച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അള്ളാനെ പേടിച്ചു. ഭർത്താവ് ഭാര്യയുമായ ഒരു സന്തോഷകരമായ ഒരു കാര്യത്തിലാവുമ്പോൾ അവരെ വാതിലിൽ മുട്ടിയിട്ട് ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ച് എന്ത് ചെയ്ത് അവിടെ നിന്ന് അവിടെ ഇറന്ന്.
തിരിച്ചു പോകാനും പേടി. കാരണം എന്തുകൊണ്ട്? വായിൽ ഉറന്നാണ്ട് സജ്ജാദ് ചോദിച്ചാലോ? അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ അവർ വിഷമം തോന്നിയാലോ? അതിലാണ് നിന്ന്. സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്നവരെ എന്റെ ഉമ്മ അവിടെ നിന്നു. സുബഹിയുടെ ബാങ്ക് കൊടുത്തപ്പോൾ എല്ലാം കഴിഞ്ഞ് ബാപ്പ എന്ത് ചെയ്തു? തഹജ്ജുദിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇരുട്ടിൽ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. മെൻ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആദ്യത്തെ ഭാര്യ എന്നാലിന് ആളാണെന്ന്. അപ്പോൾ പറഞ്ഞു, മീൻ മത്ത ഈ എപ്പം മുതൽ അവിടെ നിൽക്കണം ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ഞാന് ഇന്നലെ നിങ്ങൾ റൂമിൽ പ്രവേശിക്കുന്നത് മുതൽ നിൽക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, എങ്കിൽ അള്ളാഹു നിനക്ക് ലോകത്തെ ഇസ്ലാമതത്തെ ഉയർത്തുന്ന വെന്നിക്കൊടി നാട്ടുന്ന ഒരു ആൺകുട്ടിയെ നിനക്ക് തരും. അതിൽ ഉണ്ടായ മോനാണ് ആര്? ബഹുമാനപ്പെട്ട ഉമറുൽ ഫോർട്ടി. അവരെയൊക്കെ ചരിത്രം ഇതിനിടയിൽ ഞങ്ങളോട് പറയും ഇൻഷാ അള്ളാഹ്. അള്ളാഹു തോഫീക്ക് തരട്ടെ. 10 ലക്ഷം ആളുകളാണ് ഉമറുൽ ഫോർട്ടിയെ കൊണ്ട് ലോകത്ത് മുസ്ലിമായത്. 10 ലക്ഷം ആളുകൾ മുസ്ലിമായിട്ടുണ്ട്. ആരെ കൊണ്ട്? ഉമർ ഫോർട്ടി തങ്ങൾ. അതൊക്കെ ഇൻഷാ അള്ളാഹ് പറയും ഞാൻ. ഇൻഷാ അള്ളാഹ് അള്ളാഹു തോഫീക്ക് തരട്ടെ. അള്ളാഹു തോഫീക്ക്. അവരൊക്കെ നോക്കണെങ്കിൽ ഇങ്ങനെ എത്ര എത്ര ആളുകൾ, എത്ര ആളുകൾ, എത്രയാ ഷറാഫിന്റെ ചരിത്രം. ഇൻഷാ അള്ളാഹ് അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ. അവർ നോക്ക് നിങ്ങൾ ചിന്തിക്കുക. അവരുടെ നാമങ്ങൾ, ചില നാമങ്ങൾ പറയാ. ബഹുമാനപ്പെട്ടവരെ, ദീനിന്റെ റാണി, മുസ്ലിമീങ്ങളുടെ റാണി, അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ എന്ന എക്കാലത്തും അവരെ വിളിച്ചിരുന്നു. ഏത് കാലത്തും അവരെ അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാന പേര് വിളിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവരെ അങ്ങനെ വിളിച്ചിരുന്നു. പിന്നെയോ? പിന്നെ പിന്നെ അവരെ വിളിച്ചിരുന്നത് മൗലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പുണ്യ റസൂൽ പറഞ്ഞത് മൗല കുല്ലി മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങളുടെയും നേതാവാണ് ആര്? അലി. പോലെ ഒരാൾ നേരത്തെ ഹദീസ് പറഞ്ഞു, നേരത്തെ ഹദീസ് പറഞ്ഞു എന്ത്? അന്ത മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസാ, മൂസാ നബിക്ക് ഹാറൂൻ എങ്ങനെയാണോ അങ്ങനെയാണ് പൊന്നുമോനെ നീ എനിക്ക്. പുണ്യ റസൂൽ ഷബീഹും ബി ഹാറൂന, ഹാറൂനോട് ഏറ്റവും സാദൃശ്യമുള്ള ആൾ. അൽ മുർത്തല എല്ലാ നിലയിലും പൊരുത്തം വാങ്ങിയ ആൾ സയ്യിദുന അലി. അള്ളാന്റെ പൊരുത്തം വാങ്ങിയ ആൾ സയ്യിദുന അലി. മുത്തുനബിയുടെ പൊരുത്തം വാങ്ങിയ ആൾ സയ്യിദുന അലി. അതേപോലെ പറഞ്ഞില്ലേ, അവര് ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പേരാണ് അവർക്ക് എന്ത്? അൽ മുർത്തള, അൽ മുർത്തള സയ്യിദുന അലി. പിന്നെയോ? പിന്നെ അവരുടെ മറ്റൊരു പേരാണ് ഹുർറസൂൽ, മുത്തുനബിയുടെ സഹോദരൻ. അബൂ ത്വാലിബിന്റെ മകൻ എന്ന കൂട്ടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചനുജനായി എടുത്ത് വളർത്തിയ കുട്ടിയാണല്ലോ ആര്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ജാഫറിനെ ആരെടുത്ത് വളർത്തി? അബ്ബാസ് റളിയല്ലാഹു അൻഹു. കൊച്ചനുജനായ അലി റളിയല്ലാഹു അൻഹുവിനെ പുണ്യ റസൂലും എടുത്ത് വളർത്തി. അതുകൊണ്ട് സ്വഹാബികൾക്കിടയിൽ പരക്കെ അറിയപ്പെട്ട പേരാണ് ഏത്? അഹുർ റസൂൽ, ഹബീബായ റസൂലിന്റെ സഹോദരൻ. പിന്നെയും അവർക്ക് പേരുണ്ട് അസൈഫുൽ മസ്ലൂൽ, അസൈഫുൽ മസ്ലൂൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഊട്ടപ്പെട്ട വാള്. സയ്യിദുന അലി, അലിക്കൊരു വാളുണ്ട് ദുൽഫുഖാർ. പിന്നീട് പറയും ഇൻഷാ അല്ലാഹ് ഷജാഅത്തിൽ പറയും. അലിക്കൊരു വാളുണ്ട്, എന്താ വാളിന്റെ പേര്? ഫുഖാർ. അങ്ങനത്തെ ഒരു വാള് ലോകത്തില്ല എന്നാണ്. ആർക്ക്? ആര് കൊടുത്ത വാളാ? മുത്തുനബി കൊടുത്ത വാളാ. മുത്ത മനസ്സിലായില്ലേ? സൈഫുല്ലാഹിൽ മസ്ലൂൽ, അല്ലാഹുവിന്റെ, അല്ലാഹുവിന്റെ ഖഡ്ഗം, അല്ലാഹുവിന് വേണ്ടി ഉറയിൽ നിന്ന് ഊരപ്പെട്ട ഖഡ്ഗമാണ് സയ്യിദുന അലി റളിയല്ലാഹു. അബു സിബ്തൈൻ, രണ്ട് തറവാട്ടുകാരുടെയും ബാപ്പ, രണ്ട് തറവാട്ടുകാര് ഹസനിയ കബീലയുടെയും ഹുസൈനിയ കബീലയുടെയും ബാപ്പയാണ് സയ്യിദുന അലി. മുത്ത റസൂലാണ് രണ്ട് പേരമക്കളുടെ ബാപ്പയാണ് സയ്യിദുന അലി. ആ സിബ്തൈനിയാകുന്ന ആ പേരമക്കൾ വഴിയാണല്ലോ അള്ളാഹുവിന്റെ ഹബീബിന്റെ പരമ്പര ഖിയാമത്ത് നാൾ വരെ ലോകത്ത് നിലനിൽക്കുന്നത്. അവരെ ബാപ്പയാണ് ആര്? സയ്യിദുന അലി. അബു റയ്ഹാനത്തൈൻ, രണ്ട് റയ്ഹാൻ പുഷ്പത്തിന്റെ ബാപ്പ എന്നും പേരുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന അലി. അബു റയ്ഹാനത്തൈൻ, അബു സിബ്തൈൻ എന്നും പേരുണ്ട്, അബു റയ്ഹാനത്തൈൻ എന്നും പേരുണ്ട്. ആരാണ് റയ്ഹാനത്തുർ റസൂൽ? ഒന്ന് സയ്യിദുന ഹസനെ, ഒന്ന് സയ്യിദുന ഹുസൈനെ റളിയല്ലാഹു അൻഹു. അങ്ങനെയും പേരുണ്ട്.
പേരാണ് അൽ ബതൂൽ. അല്ലാഹുക്ക് വേണ്ടി ദുനിയാവിന്റെ എല്ലാം മുറിക്കപ്പെട്ട പെണ്ണാണ് ആര്? ഫാത്തിമ. അല്ലാഹുക്ക് വേണ്ടി എല്ലാ ദുനിയാവിനെയും മുറിക്കപ്പെട്ട പെണ്ണാണ് ആര്? ഫാത്തിമ സൗജുൽ ബതൂൽ. ബതൂലിന്റെ ഭർത്താവ്. ബതൂൽ ആരുടെ പേരാ? ഫാത്തിമയുടെ പേരാണ്. ആര്? എന്താണ്? എന്ത്? ബതൂൽ. ബതൂൽ ഇൻഷാല്ലാ പിന്നീട് വിശദീകരിക്കും. അമീറുൽ ബററ ഗുണവാന്മാരുടെ നേതാവ്. കാറ്റുൽ ഫജറ തമ്മാടികളോട് സന്ധിയില്ലാതെ സമരം ചെയ്താൽ മറ്റൊരു പേരാണ് സയ്യിദുന അലിയുടെ. സാഹിബുൽ ലിവാ ബദർ യുദ്ധത്തിലടക്കം എല്ലാ യുദ്ധങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൊടി പിടിച്ച് നടന്നാൽ സയ്യിദുന അലി. സാഹിബുൽ ലിവാ കൊടിക്കാരൻ. യാത്രയിൽ കൊടി ആര് പിടിച്ചാലും യുദ്ധം തുടങ്ങിയാൽ കൊടി അലിയാരെ കയ്യിലാണ് കൊടുക്കുക. റസൂല്ല എന്താ പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. യാത്രയിൽ ആര് കൊടി പിടിച്ചാലും യുദ്ധം കഴിയും, യുദ്ധം തുടങ്ങിയാൽ കൊടി ആരെ കയ്യിലാവും? റസൂലിന്റെ ഏൽപ്പും. കൊടി റസൂല്ല അലിയാരെ കയ്യിലാണ് കൊടുക്കും. സാഹിബുൽ ലിവാ കൊടിയുടെ ആൾ. മനസ്സിലായോ? അല്ലാഹു തആല പരലോകത്ത് ആ കൊടിയുടെ പിന്നാലെ, മുത്തുനബിയുടെ ആ കൊടിയുടെ പിന്നാലെ അതിന്റെ നേരെ ചോട്ടിൽ സയ്യിദുന അലി ഉണ്ടാവും. ഫാത്തിമ റളിയല്ലാഹു അൻഹാ സനസിന അവർ ആ കൊടിയുടെ പിന്നാലെ നിൽക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു പേരാണ് അവരുടെ, ഒരു പേരാണ് എന്ത്? സാഹിബുൽ ലിവാ കൊടിക്കാരൻ. ഹബീബ നബിയുടെ കൊടിക്കാരനാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻ. പിന്നെയും അവർക്ക് പേരുണ്ട്. എന്താണ് അവരുടെ മറ്റൊരു പേര്? അവരുടെ മറ്റൊരു പേരാണ് ബാബുൽ മദീന. ആ പട്ടണത്തിന്റെ വാതിൽ. ഏതാ പട്ടണം? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഞാൻ ഇൽമിന്റെ മദീനയാണ്, അലി അതിന്റെ കവാടമാണ്. ഇൽമിന്റെ നഗരത്തിലേക്കുള്ള കവാടമാണ് സയ്യിദുന അലി. അപ്പോൾ അലിയാർക്ക് ഒരു പേരുണ്ട്, എന്ത്? ബാബുൽ മദീന, പട്ടണ കവാടം. മനസ്സിലായില്ലേ? റളിയല്ലാഹു അൻഹു ഉറക്കെ പറ. റളിയല്ലാഹു അൻഹു. അല്ലാഹു ഈ ബർക്കത്തോണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ എന്ന്. പിന്നെയോ വീണ്ടും അവർക്ക് പേരുണ്ട് വസീഉർ റസൂൽ. റസൂലിന്റെ വസിയത്ത് ഏൽപ്പിച്ച ആൾ അവസാന ശ്വാസത്തിന്റെ മുമ്പും വസിയത്ത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിക്കുന്നത് സയ്യിദുന അലി ആരെയാണ്? അതേപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രഹസ്യ സംഭാഷണം നടത്തിയാൽ നജ്വർ റസൂൽ, ഹബീബിന്റെ രഹസ്യ സംഭാഷണം കൈകാര്യം ചെയ്താൽ സയ്യിദുന അലി. മനസ്സിലായില്ലേ? അങ്ങനെയും പേരുണ്ട് അലിയാർക്ക്. റസൂലുള്ള രഹസ്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യൽ ആരാണ്? ഉറക്കെ പറ. സയ്യിദുന അലി റളിയല്ലാഹു. ഖാലിൽ ഖുലാതി ജഡ്ജിമാരുടെയും ജഡ്ജി, അഖലന്നാസി ജനങ്ങളിലെ ഏറ്റവും വലിയ ജഡ്ജി. ഒരു വിഷയത്തിൽ അലി ഒരു തീരുമാനം പറഞ്ഞാ പിന്നെ സുദ്ദീഖുൽ അക്ബറോ ഫാറൂഖോ അതിന്റെ മേലെ തീരുമാനം പറയൂല. എന്തുകൊണ്ട്? നിന്റെ തീരുമാനം ഹക്കായ തീരുമാനമായിരിക്കുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വിധിയിലും അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞതിന് ശേഷവും ഒരു വിധിയും എനിക്ക് പ്രയാസമായിട്ടില്ല എന്ന് സയ്യിദുന അലി. ഒരു ജനങ്ങളെ മേൽ വിധി ഒരിക്കൽ വിധി അർപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അപ്പോൾ പറഞ്ഞ് അപ്പോൾ റസൂലിനോട് പറഞ്ഞു, നബി എനിക്ക് വിധി പറയാൻ, വലിയ വലിയ മനുഷ്യന്മാരുടെ വിധി പറയാൻ. അപ്പൊ റസൂല പറഞ്ഞു, ഇല്ല ഇത് പേടിക്കണ്ട, ഇത് ജനങ്ങളിലെ ഏറ്റവും വലിയ വിധി കർത്താവായി മാറും. മദീനയിലെ ഏത് കാലഘട്ടത്തിലും ഏറ്റവും വലിയ ജഡ്ജിയാണ് ആര്? സയ്യിദുന അലി. ഏറ്റവും വലിയ ആലിം സയ്യിദുന അലിയാണ്. പിന്നീട് വരുന്നുണ്ട്, പിന്നീട് വരുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ജഡ്ജിമാരുടെയും ജഡ്ജി, അഖലന്നാസ് ജനങ്ങളിൽ ഏറ്റവും വലിയ ജഡ്ജി, അങ്ങനെയൊക്കെ ബഹുമാനപ്പെട്ടവർക്ക് പേരുണ്ട്. പിന്നെയോ കടം വീട്ടിയാൽ, റസൂലിന്റെ കടം വീട്ടാൻ പുണ്യ നബി ഏൽപ്പിച്ചത് അലിയാരെയാണ്? ഉറക്കെ പറ ചിന്തിക്ക്. എന്റെ കളിയ എന്റെ കടം അലിയാരല്ലാതെ ഒരാൾക്ക് വീട്ടാൻ അധികാരമില്ലാന്ന് പുണ്യ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അക്കാ ഭാഗത്തേക്ക് ഞാൻ ഫലായില് വരും. എന്റെ കടം വീട്ടേണ്ട ആൾ ആരാണ്? അലിയാണ് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്റെ കടം വീട്ടേണ്ട അധികാരം അലിയാരുടെ കടയും ഞാനും വീട്ടും, എന്റെ കടം അലിയാരും വീട്ടും, വേറെ ഒരാൾക്ക് അതിന് അധികാരമല്ല. പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വലാത്തുള്ള സലാമുള്ള അലാ തഹാ
പിന്നെയും അവർക്ക് പേരുണ്ട് സഫുവത്തുൽ ഹാഷിമീൻ, ഹാഷിമിയാക്കളിൽ ഏറ്റവും കടഞ്ഞ തെളിക്ക് ശുദ്ധീകരിക്കപ്പെട്ട സഫുവത്തുൽ ഹാഷിമീൻ. ഹാഷിമീങ്ങൾ ആണല്ലോ സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയുള്ള കൂട്ടരാണ്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ലേ ആര് ഹാഷിമിയാക്കൾ? സഫുവത്തുൽ ഹാഷിമീൻ, ഹാസിഫ് ഹാഷിമീൻ കബീലയിൽ ഏറ്റവും ശുദ്ധപ്പെടുത്ത ആൾപ്പെട്ട ആളാണ് സയ്യിദുന അലി. ഇനിയും അവർക്ക് പേരുണ്ടായാലും ഖുറാറു ഖൈറൽ ഫുജാർ, പേടിച്ചോടാതെ എപ്പോഴും ധീരമായി എടുത്തു ചാടുന്ന ആൾ. അൽ ഖുറാറു ഖൈറൽ ഫുജാർ, പേടിച്ച് പിന്മാറ്റം മാറാതെ എപ്പോഴും ധീരമായി എടുത്തു ചാടുന്ന ആൾ സയ്യിദുന അലി. അൽ ഖുറാറു ഖൈറൽ ഫുറാർ ഒരു പേരാണ് ബഹുമാനപ്പെട്ടത്. ബാലിൽ ജിൽബാബ്, ബാലിൽ ജിൽബാബ്, ബാലിൽ ജിൽബാബ്, ബാലിൽ ജിൽബാബ്, ബാലിൽ മേൽവസ്ത്രം മേൽ പിഞ്ഞിപ്പോയാൽ മോശപ്പെട്ട വസ്ത്രം ധരിക്കൂ. വില ഇല്ലാത്ത ഏറ്റവും വില വില കുറഞ്ഞ വസ്ത്രമാണ് ആര് ധരിക്കുക? ഭയങ്കര സാഹിത, ഭയങ്കര സാഹിത. അൽബക്കറയിൽ ഒരു ആയത്തില്ലേ, ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിറൻ വഅലാനിയ. ആയത്ത് അലിയാർക്ക് വേണ്ടി ഇറങ്ങിയതാ. എന്താ കാരണം? അലിയാരെ കയ്യിൽ 4 ദിർഹം ഉണ്ടായിരുന്നു. ഒരു ദിർഹം അദ്ദേഹം രഹസ്യമായി ദാനം ചെയ്തു, ഒരു ദിർഹം അദ്ദേഹം പരസ്യമായി ദാനം ചെയ്തു, ഒരു ദിർഹം അദ്ദേഹം പകലിൽ ദാനം ചെയ്തു, ഒരു ദിർഹം അദ്ദേഹം രാത്രിയും ദാനം ചെയ്തു. 4 ദിർഹം തീർന്നപ്പോൾ ജിബ്രീൽ ആയത്ത് കൊണ്ടുവന്നു. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിറൻ വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ ആയത്ത് സയ്യിദുന അലി, 4 ദിർഹം ഉണ്ടായിരുന്നു, 4 ദിർഹം ഉണ്ടായിരുന്നു സയ്യിദുന അലിയാരെ കയ്യില്. ഒരു ദിർഹം പകലിൽ ദാനം ചെയ്തു, ഒരു ദിർഹം രാത്രിയിൽ ദാനം ചെയ്തു, ഒരു ദിർഹം പരസ്യമായും ദാനം ചെയ്തു, ഒരു ദിർഹം പരസ്യമായും ദാനം ചെയ്തു. 4 ദിർഹവും തീർന്നപ്പോൾ സയ്യിദുന മുഖറബുൽ അംലാക്ക് ജബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന ആയത്ത് കൊടുത്തു. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നാരി സിറൻ വഅലാനിയ. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിറൻ വഅലാനിയ, പകലിൽ കൊടുക്കുന്നവരും രാത്രിയിൽ കൊടുക്കുന്നവരും, രഹസ്യമായി കൊടുക്കുന്നവരും പരസ്യമായി കൊടുക്കുന്നവരുമെന്ന 4 വിശേഷണം പറഞ്ഞിട്ട് പറഞ്ഞു. ഫലാ ഖൗഫുൻ അലൈഹിം, ആരും പേടിക്കുന്ന ദിവസം ആ വ്യക്തിക്ക് പേടിയില്ല, ആരും ദുഃഖിക്കുന്ന ദിവസം ആ വ്യക്തി ദുഃഖിക്കുകയില്ല. നസറത്ത് ഫി അലി, ഈ ആയത്ത് അലിയെ കറിഞ്ഞതാ. വളരെ ബാലിൽ ജിൽബാബ്, ബാലിൽ ദ്രവിക്കാനായ മേൽവസ്ത്രം ധരിച്ച് നടക്കുന്നു. എന്ത് ഒന്ന് പറ, ദ്രവിക്കാനായ, ദ്രവിക്കാനായ വസ്ത്രം ധരിച്ചു നടക്കുന്ന ആൾ. അത് അലക്കിയിട്ട് പിന്നെ അതെന്നെ ഇടും, അത് അലക്കിയിട്ട് പിന്നെ അതെന്നെ ഇടും. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മുതലുണ്ടാക്കുകയാണെങ്കിൽ മുതലുണ്ടാക്കാൻ പറ്റിയ ആളായിരുന്നു ആര്? ഫാത്തിമയുടെ ഭർത്താവല്ലേ, വലിയ ആളല്ലേ, ആരാ ഇഷ്ടപ്പെടാത്ത? നമുക്കിപ്പോ കേട്ട് കേട്ടിട്ട് എത്ര തോന്നിയെങ്കിൽ കണ്ടവരൊക്കെ എത്ര തോന്നും. നിങ്ങൾ അത്ഭുതപ്പെടുന്ന ഹദീസാണ് ഈ സംഭവത്തിൽ പറയും ഇൻഷാല്ലാ. നിങ്ങൾ കണ്ടോ, നിങ്ങൾ തല പൊളിയുന്ന ഹദീസ് ഈ പരിപാടിയിൽ ഞാൻ പറയും ഇൻഷാല്ലാ. അല്ലാഹു തൗഫീക് തരട്ടെ. അലിയാരെ വർത്തമാനങ്ങൾ നിങ്ങൾ കേട്ടാൽ അല്ലാ മനുഷ്യന്മാർ ബോധം കിട്ടിടക്കും. അത്രയും വലിയ ഫലായിൽ ഹബീബാനെ പറഞ്ഞിട്ടുണ്ട്. ആരെ പറ്റി? അല്ലാന്റെ ഹബീബിന്റെ വായിൽ നിന്ന് പറ്റി പ്രശംസ വന്നത് പോലെ വേറൊരാളെ വിഷയത്തിലും അതേ ഒരു പ്രശംസ വന്നിട്ടില്ല. അഹമ്മദ് ബഹമ്പൽ അടങ്ങൾ പറയുന്നുണ്ട്, അള്ളാന്റെ റസൂലിന്റെ വായിൽ നിന്ന് പറ ഉറങ്ങാതെ പറയടോ, അള്ളാന്റെ ഹബീബിന്റെ വായിൽ നിന്ന് അലിയാരെ പറ്റി വന്ന പ്രശംസ പോലെ ഒരു പ്രശംസ വേറൊരു സ്വഹാബിക്കും മുത്തുനബിയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. അതാണ് സയ്യിദുന അലി. പക്ഷേ ബാലിൽ ജിൽബാബ്,
മേൽ വസ്ത്രം ഏറ്റവും ദ്രവിക്കാനായതായിരിക്കും. റസ്സിയാബ് വസ്ത്രങ്ങളൊക്കെ വളരെയേറെ ആയിരിക്കും. പിഞ്ഞിക്കൂട്ടിയത്, പിഞ്ഞിപ്പോയത് മനസ്സിലായില്ല. എപ്പോഴും എന്തായിരിക്കും വസ്ത്രമൊക്കെ? പിഞ്ഞി പിഞ്ഞി നാശായ വസ്ത്ര ധരിക്കുക. മഹാനായ സയ്യിദുന അലി ബാലിൽ ജിൽബാബ് റസ്സിയാബ് നടുവിലേക്കും ധീരമായി കടന്നു കയറി ശത്രുവിന്റെ അണികളെ ഭേദിക്കുന്ന ആൾ. ആയിരക്കണക്കിന് ആൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കയറും, മടിച്ചിരിക്കണ പ്രശ്നമില്ല. അൽമുഖരി ഖുസ്ഫൂഫ്, ശത്രുവിന്റെ ഏത് നിരയെയും ഭേദിച്ച് കടക്കുന്ന ആൾ ബഹുമാനപ്പെട്ട സയ്യിദുന അലി. അൽമുഖരി ഖുസ്ഫൂഫ് ഏത് ശത്രുവിന്റെ പടയണിയെയും ഭേദിച്ചു കടക്കുന്ന ആൾ സയ്യിദുന അലി. അശ്ജഉൽ ഖൗമി, ഏറ്റവും വലിയ ധീരൻ സയ്യിദുന അലി. മറ്റൊരു പേരാണ് അശ്ജഉൽ ഖൗമ്, ഏറ്റവും വലിയ ധീരൻ. ഉറക്കെ പറ സയ്യിദുന അലി. മലമുകളിലാണെങ്കിലും താഴ്വാരത്താണെങ്കിലും ധീരത പ്രദർശിപ്പിക്കുന്ന ആൾ സയ്യിദുന അലി. വേറൊരു പേരാണ് അസ്ജഉൽ ജബലി വസ്സഹ്ലി, മുകളിലും മലമുകളിലാണെങ്കിലും താഴ്വാരത്താണെങ്കിലും ധീരത പ്രകടിപ്പിക്കുന്ന ആൾ സയ്യിദുന അലി റളിയല്ലാഹു അൻ. ഇനിയും പേരുണ്ട്, ഇനിയും പേരുണ്ട്. കാസിറുസുനാമിൽ കഅബ, കഅബയിലെ ബിംബത്തെ പൊട്ടിച്ചു കളഞ്ഞാൽ സയ്യിദുന അലി. കാസിറുസുനാമിൽ കഅബ, കഅബയിലെ ബിംബങ്ങളെ പൊട്ടിച്ചു കളഞ്ഞാൽ സയ്യിദുന അലി റളിയല്ലാഹു. ഒരു സംഭവം ഞാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, അങ്ങനെയുണ്ട്. റഫീഖു ത്വൈരി, പക്ഷിയുടെ കൂട്ടുകാരൻ സയ്യിദുന അലി. ആ ഹദീസ് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു റസൂലുള്ള പറയുന്നുണ്ട്, എന്ത്, അള്ളാഹുവേ ദുനിയാവിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 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 മഷുവിയായ ഒരു ചുട്ടെടുപ്പിക്കപ്പെട്ട ഒരു പക്ഷി മാംസം റസൂലുള്ളാഹി കിട്ടുക. അപ്പൊ റസൂലുള്ള അവിടെ പറയാണ്, എന്ത്, അള്ളാഹുവേ ബി അഹബ്ബിൻ നാസിലേക്ക യൗകുലു മഈ, ഈ ഭക്ഷണം എന്നോട് കൂടെ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് എന്റെ കഴിക്കാൻ, എന്റെ കൂടെ കഴിക്കാം വരട്ടെ, ദുആ ചെയ്യും ആര്, റസൂൽ പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോഴത്തിന് വാതിലൂടെ കയറും ആര്, സയ്യിദുന അലി. റഫീഖുത്വൈരി, പക്ഷിയുടെ കൂട്ടുകാരൻ, അതാണ് പക്ഷി ഭക്ഷണം കഴിച്ച ആള്. അന്ന് ദുനിയാവിൽ അള്ളാഹു നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് എന്റെ കൂടെ ഈ ഭക്ഷണം കഴിക്കാൻ കയറി വരണേ ദ്വാരക്കുണ്ട്. ആ സംഭവം ഒരുപാട് ഹദീത്തുകളിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തന്റെ തൗഫീഖ് തരട്ടെ. അങ്ങനെയും പേരുണ്ട്. പിന്നെന്താ പേര്, എത്രയോ പേരുണ്ട്. മഫ്തൂഹുൽ ബാബിലൽ മിഹ്റാബ്, മിഹ്റാബിലേക്കുള്ള വാതിൽ തുറക്കപ്പെട്ട സയ്യിദുന അലി. പല സ്വഹാബികളും പതിവായി കയറി വരുന്ന വാതിൽ മദീന പള്ളിക്കുണ്ടായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വാതിലും അടച്ചു പൊട്ടിക്കളി പറഞ്ഞു, ഇല്ല ബാബ അലി, അലിയാർ കയറി വന്ന വാതിൽ മാത്രം തുറന്നുവെച്ചാൽ മതി. അതുകൊണ്ട് മഫ്തൂഹുൽ ബാബിലൽ മിഹ്റാബ്, അങ്ങനെ പേരുണ്ട്. യാ സുബ്ഹാനല്ലാഹ്, അതൊക്കെ ഒരു സംഭവ. പല സ്വഹാബികളും സ്ഥിരമായി കയറി വരുന്ന വാതിൽ മദീന പള്ളിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി വാതിലെല്ലാം അടച്ചു പൂട്ടാൻ വേണ്ടി കൽപ്പിച്ചു. എന്നിട്ട് പിന്നെ റസൂൽ പറയുകയും ചെയ്തു, ഞാൻ ഒരിക്കലും എൻ്റെ അഭിപ്രായമല്ല ഈ ചെയ്യുന്നത്, ആരുടെ അഭിപ്രായം, ഇല്ല ബാബ അലി, അലിയാർ വരുന്ന വാതിൽ മാത്രം പൂട്ടരുത്. ഭയങ്കര സംഭവമാണ് ഇതൊക്കെ. മഫ്തൂഹുൽ ബാബിലൽ മിഹ്റാബ്, എല്ലാ വാതിലും മദീന പള്ളിയിലേക്കുള്ള എല്ലാ സ്വകാര്യ വാതിലും അടച്ചോളൂ, ഇല്ല ബാബ അലി, അലിയാരെ വാതിൽ അടക്കേണ്ടതില്ല, ഇതെന്റെ അഭിപ്രായമല്ല, അള്ളാന്റെ വഴി അനുസരിച്ചല്ലാതെ വാതിൽ അടക്കാനും അലിയാരെ വാതിൽ മാത്രം തുറന്നു വെക്കാനും ഞാൻ കൽപ്പിച്ചിട്ടില്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അൽ മഫ്തൂഹുൽ ബാബ് ഇലൽ മിഹ്റാബ്, മഫ്തൂഹുൽ ബാബ് ഇലൽ മിഹ്റാബ്, മിഹ്റാബിലേക്ക് വാതിൽ തുറക്കപ്പെട്ട ആൾ സയ്യിദുന അലി. അങ്ങനെയും പേരുണ്ട്. ഇത്രയോ പേരുണ്ട്. പിന്നെയോ, പിന്നെയും പേരുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് പിന്നെയും പേരുണ്ട്. അനവധി അനവധി പേരുകളുണ്ട്. മഅ്സൂലുൽ ഖിത്താബ്, തേനൂർ എന്ന വർത്തമാനം കറിയാൻ കഴിയുന്ന ആൾ സയ്യിദുന അലി. തേനൂർ എന്ന അസ്ലി, തേനൂർ എന്ന വർത്തമാനം പറയും. അഖ്തബുൽ ഖുതബ, പ്രഭാഷകരിൽ ഏറ്റവും വലിയ പ്രഭാഷകൻ സയ്യിദുന അലി. അലിയാരും കൊല്ല ചെയ്തു, അന്ന് പ്രസംഗിച്ചു ഹസൻ റളിയല്ലാഹു അൻഹു.
ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ പ്രഭാഷകനെയല്ലേ നിങ്ങളെ കൊന്നത് മനുഷ്യന്മാര്? അവരൊരു വർത്തമാനം പറഞ്ഞാല് തല താഴ്ത്താത്ത ഒരാളുണ്ടായിരുന്നില്ല. അലിയാരെ കൂഫയിൽ വെച്ച് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം കൊലപ്പെടുത്തിയ അന്ന് മുസ്ലിം സമുദായത്തിന്റെ മേലിൽ മേൽ പ്രഭാഷണം നടത്തി അവിടുത്തെ മൂത്ത മോനായ സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹു, ആരെയാണ് നിങ്ങൾ കൊന്നത് എന്നറിയുമോ? നിങ്ങൾ കൊന്നത് റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനെയും രഹസ്യ സംഭാഷണം നടത്തിയ ആളെയുമാണ് റസൂൽ. അവസാന സെക്കൻഡിലും പുണ്യ റസൂൽ വസീയത്ത് ഏൽപ്പിച്ച ആളാണ്, ആളെയാണ് നിങ്ങൾ കൊന്നത്. പിന്നെ ഈ സമുദായത്തിലെ ഏറ്റവും വലിയ പ്രഭാഷകനെയാണ് നിങ്ങൾ കൊന്നത് സയ്യിദുന ഹസൻ. ഭയങ്കര അഖ്തബുൽ ഖുതബാ, പ്രഭാഷകരിലെ ഏറ്റവും വലിയ പ്രഭാഷകൻ. നിമിഷ കവിയ മുറഹബിന്റെ അടുത്തേക്ക് ചാടിയപ്പോഴല്ലേ ലോകത്ത് ഇന്ന് വരെ തിരുത്തേണ്ടാത്ത കവിതയല്ലേ? നിമിഷ കവിയ ഫാത്തിമ ബീവി മണ്ണിട്ട് മൂടി. പിന്നെ പാടുക. فاطمة بعد أحمدي دليل على ألا يدوم خليله. ഇത് കുട്ടിക്കാലത്ത് ഉസ്താദ്മാർ വഴല്ല് പറയുമ്പോ ഈ ബേത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ബേത്ത് ചെല്ലുന്നവരും കാര്യം കേൾക്കുന്നവരും കാര്യം. ഫാത്തിമ ബീവിയെ മറവി ചെയ്തു ആര്? ആ ആര്? ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു അടക്കം മറവി ചെയ്തു. മറവ് ചെയ്തതിന് ശേഷം കവിത ചൊല്ല. ആറുമാസം മുമ്പ് മുത്തനബി എനിക്ക് നഷ്ടപ്പെട്ടു, ഇപ്പോൾ എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയും നഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു. ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലു, ഒരു കൂട്ടുകാരനും ഇവിടെ ശാശ്വതമല്ല, ഒരു സൗഹൃദവും ഇവിടെ നിലനിൽക്കുകയുമില്ല. സയ്യിദുന അലി ഷായിറുല്ലുമ ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ കവിയാണ്. ആര്? ഭയങ്കര കവി, നിമിഷ കവി പെട്ടെന്നായിരിക്കും. ഭയങ്കര കവിയാണ് സയ്യിദുന അലി റളിയല്ലാഹു. പിന്നവരുടെ പേരെന്താണ്? മുസില്ലുൽ അദാ, ഏത് ശത്രുവിനെയും നിസാരപ്പെടുത്തുന്നവൻ, നിന്ദ്യപ്പെടുത്തുന്ന ഏത് ശത്രുവിനെയും ഒന്നല്ലാതാക്കും. അലിയാരിറങ്ങിയാൽ ശത്രു ഒന്നല്ല. ഖന്ദഖ് കിടങ്ങു കീറുന്ന ദിവസം 1000 ആൾക്ക് ഒത്ത ഒരാൾ വരുന്നുണ്ട്. ഞാൻ ശുജാഅത്തിൽ പറയാ, മനസ്സിലായല്ലോ. 1000 ആളോട് നിന്ന് വെട്ടുന്ന അംറ് എന്ന പേരിൽ അംറിനെ വെല്ലുവിളിക്കുന്നുണ്ട്. അംറ് വെല്ലുവിളിക്കുന്നുണ്ട് സ്വഹാബികളെ, കിടങ്ങ് മറികടന്ന് കേറും. മനസ്സിലായില്ലേ? ആ കൂട്ടത്തിൽ ഒരുത്തനുണ്ട്, അവനാണ് അംറ്. ഈ അംറ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ സമമാണ് എത്ര ആൾക്ക്? 1000 അശ്വഭടന്മാർക്ക് സമമായ ആളായിരുന്നു ആര്? ഈ അംറ്. അംറ് ഇങ്ങനെ വന്നിട്ട് റസൂലിന്റെ തമ്പിന്റെ പുറത്ത് വെല്ലുവിളിക്കും, ഇരാ ഇറങ്ങി വരികയും, നിങ്ങൾക്ക് മരിച്ചാൽ സ്വർഗം കിട്ടും, ഷഹീദായ സ്വർഗം കിട്ടുമെന്നാണല്ലോ മുഹമ്മദ് വാദിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കാൻ വേണ്ടി വന്നതാണ്, ഇറങ്ങി വരുന്നതാണ്. അപ്പൊ സഹാബികൾ എറിയൂല, അപ്പൊ പരിഹസിക്കും. ആർക്കും സ്വർഗത്തിൽ പോകാൻ പോലില്ലേ, നിങ്ങളെ സ്വർഗത്തിൽ കേൾക്കാൻ വന്നിട്ട് നിങ്ങൾ ഇന്നെ പുറത്തു വരുന്നില്ലേ? ആര്? അമർ എന്ന് പറയാ. അപ്പോൾ ഫക്കാമ ആരി അരിക്കും, ഞാൻ പോട്ടെ നബിയാണ്. ലാലാല നഹു അമർ, അതാരാണ്? അമറാണ്. ഇരിക്ക അവിടെ ആറ്. പിന്നെ എണീക്കും, ലാല പിന്നെയും പരിഹസിക്കും. ഏ, നിങ്ങളല്ലേ സ്വർഗക്കാരായിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കും നേരല്ലേ? അപ്പോൾ പരിഹസിക്കും, പിന്നെ എണീക്കും. ആലി ലാലാല ഇന്നു അമ്രു, അത് അമ്രാണ്, ഇരിക്കവിടെ അറിയും. മൂന്നാമത്തെ വട്ടം ഞാൻ എണീക്കാണ്, പരിഹസിക്ക പുറത്ത്. സ്വർഗത്തിനെയും മോമിനികളെയും പരിഹസിക്കാം. ഒരൊറ്റ ചാട്ടം കഴിഞ്ഞ് കഥ കഴിഞ്ഞ്. ആരുടെ? അമ്രിൻ്റെ. ആ സംഭവം ഞാൻ വിശദീകരിക്കാം. അടിയിട്ട് ഓടിയിട്ട് ഇൻഷാ അല്ലാ അസ്ജഉന്നാസ്. ഭയങ്കര സയ്യിദുന അലി, ആ ഭയങ്കര അബ്ഖറുൽ മുഅ്മിനീൻ. അബ്ഖർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ജീനിയസ് എന്ന. മനസ്സിലായില്ല? ജീനിയസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, തുല്യതയില്ലാത്ത കരുത്തു കാട്ടുന്ന ആളുകൾ എന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു വാക്കാണ് അബ്ഖർ എന്ന്. ആ അങ്ങനെ പറഞ്ഞിരുന്ന ഒരു ആളാണ് ആര്?
അബക്കർ ബഹുമാനപ്പെട്ട ഒരു നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. അബക്കർ അലി അബക്കർ എന്ന പേരിൽ കിതാബുകളുണ്ട്. മഹാനായ സയ്യിദ് അലി റളിയല്ലാഹു പിന്നെയോ മിന്നയോ മുഇസ്സുൽ ഔലിയ അല്ലാഹുവിന്റെ ആളുകൾക്ക് യോഗ്യത നൽകുന്ന ആൾ സയ്യിദുന അലി. എന്തിന് ഈ സദസ് തന്നെ കണ്ടില്ലേ, 1000 ആളുകൾക്ക് സമമായ ഒരുത്തൻ കയറി വന്നപ്പോൾ ഇസ്ലാമിന്റെ ഒരു ഇസ്സത്ത് അവിടെ ഒന്നല്ലാതാകുമായിരുന്നു. ആരാണ് അവരെ ഇസ്സത്ത് സംരക്ഷിച്ചത്? സയ്യിദുന അലി. മുഇസ്സുൽ ഔലിയ അല്ലാഹുവിന്റെ ബന്ധുക്കളുടെ ഇസ്സത്ത് ഉയർത്തുന്ന ആൾ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ഒരുപാട് നാമങ്ങളുണ്ട്, ആ നാമങ്ങളിൽപ്പെട്ട ചില നാമങ്ങളിൽ മാത്രമേയാണ് ഞാൻ ദാ ഖുദ്വത്തു അഹ്ലിൽ കസ, തങ്ങന്മാരുടെ മാതൃകാ പുരുഷൻ. ഖുദ്വത്തു അഹ്ലിൽ കസ, അഹ്ലിൽ കസ എന്നാൽ അതാരെ പേരാണ്? പുതപ്പെട്ട് മൂടിയ അതാരാ? അഹ്ലു ബൈത്ത്. അവരുടെ ഖുദ്വത്ത് അവർക്ക് മാതൃകാ യോഗ്യനാണ് സയ്യിദ് അലി റളിയല്ലാഹു അൻഹു. ഇനിയും ഉണ്ട്, ഇനിയും ഉണ്ട്, ഇനിയും ഉണ്ട്. സഫറുൽ യദൈനി, സഫറുൽ യദൈനി, സഫറുൽ യദൈനി, സഫറുൽ യദൈനി, ഇത് സഫറുൽ യദൈനി. കൈ കിട്ടിയാൽ അപ്പൊ കൊടുക്കും. കയ്യിലൊന്നും ഇല്ലാത്ത ആൾ ഒന്നും ഉണ്ടാവില്ല. എന്ത് കിട്ടിയാലും പറ കൊടുത്തിരിക്കും. എന്ത് കിട്ടിയാലും കൊടുക്കും, എന്ത് കിട്ടിയാലും കൊടുക്കും. സഫറുൽ യദൈൻ, സഫറുൽ യദൈനാണ്. കയ്യിൽ എന്തുണ്ട്? കയ്യില് പറ, കയ്യൊന്നും ഉണ്ടാവില്ല, കയ്യിലൊന്നും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഭയങ്കര സാഹിദാണ്. അസ്ഹദുന്നാസ് സയ്യിദുന അലി, അഷ്ജഉന്നാസ് സയ്യിദുന അലി, ഏറ്റവും വലിയ സാഹിദ്, അതായത് ഭൗതിക പരിത്യാഗി. മനസ്സിലായില്ലേ? ഭൗതിക പരിത്യാഗി സയ്യിദുന അലി. ശത്രുക്കൾ പോലും കരഞ്ഞ സന്ദർഭമുണ്ട് അലിയാരെ ഫദ്ല് കേട്ടിട്ട്, റളിയല്ലാഹു അൻഹു. പിൽക്കാലഘട്ടത്തിൽ ചില ശത്രുതകൾ ഉണ്ടായിട്ട് ചില ആളുകൾക്കിടയിൽ, പക്ഷെ ആ ശത്രുക്കളെ മജ്ലിസിൽ പോലും അലിയാരെ പറ്റി പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? കരഞ്ഞു പോകും. ഭയങ്കര ആളാണ് സയ്യിദുന അലി. ഞാൻ ചില ഭാഗങ്ങൾ മാത്രമാണ് ഈ രംഗത്ത് കാണിച്ചത്. അഥവാ ചുരുക്കത്തിന് തുല്യതയില്ലാത്ത അനവധി അനവധി നാമങ്ങൾ, 100 കണക്കിന് നാമങ്ങൾ ഉണ്ട്. അപരനാമങ്ങൾ, സ്ഥാനനാമങ്ങൾ, അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഉള്ള കാരണത്താൽ അള്ളാഹുവിന്റെ സത്യരീതിയിൽ മോമിനീങ്ങൾ അവർക്ക് കൽപ്പിച്ചു നൽകിയിട്ടുള്ള നാമങ്ങൾ. ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഹബീബാനി മുക്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ മാത്രം മതിയായല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾക്കറിയാലോ ഹുദൈബിയ ദിവസം എഴുതാൻ മുത്ത് നബി ഏൽപ്പിച്ചത് ആരെയാ? സയ്യിദുന അലിയെ റളിയല്ലാഹു അൻഹു. ഖൈബർ യുദ്ധത്തിൽ കൊടി പിടിച്ച് കൊടുത്ത ആര്? സയ്യിദുന അലി. അഷ്ജഉന്നാസ് പറഞ്ഞില്ലേ, അന്ന് പറഞ്ഞല്ലോ ഞാൻ നേതൃത്വം ആഗ്രഹിച്ച ഒരൊറ്റ ദിവസമേ ഉള്ളൂ എന്ന് ഉമർ ബിൻ ഖത്താബ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നേതൃത്വം ആഗ്രഹിച്ച ഒരു ദിവസേ ഉള്ളൂ എന്ത്? നാളെ നേരം കൊടുത്താൽ ഈ കൊടി ഞാൻ ഒരാളെ കയ്യിൽ, നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ കയ്യിൽ കൊടുക്കും. അയാൾ അണ്ട് ഇറങ്ങിച്ചെന്നാൽ ഖൈബർ ഫതഹാക്കി അയാൾ തിരിച്ചു പോരുമെന്ന് പുണ്യ റസൂൽ. അയാളെ അള്ളാഹ് വലിയ ഇഷ്ടമാണ്, അള്ളാഹ് റസൂലിനും അയാളെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കിടന്നുറങ്ങി. ചിലർക്ക് ഉറക്കം വന്നില്ല, ഞാനായെങ്കിൽ ഞാനായെങ്കിൽ, കാരണം റസൂൽ അവിടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അയാൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അന്ന് ഞാൻ സുബഹ് നിസ്കാരത്തിൽ ഫതഅറൽതു ഇലാ റസൂലില്ലാ, ഞാൻ റസൂള്ള കാണുന്നിടത്ത് പിന്നെ ഇരുന്നു. കാരണം റസൂൽ എൻ്റെ പേര് വിളിച്ചത് തന്നെങ്കിൽ എന്ന് ഞാൻ കൊടിച്ചു. ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അയാൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്, അയാൾക്ക് അള്ളാഹിന് ഇഷ്ടമാണ്, അള്ളാഹുവിന് അതാ വർത്താനം, അള്ളാഹുവിന് അയാളെ വലിയ ഇഷ്ടമാണ്. സുബഹ് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ അലി ആ സുബഹ് നിസ്കാരത്തിൽ ഇല്ല. അലി റളിയല്ലാഹുവിനെ ഒന്ന് ചെങ്കണ്ണ പിടിച്ചിട്ട് തമ്പിൽ കിടക്കുക. അപ്പൊ റസൂലുള്ള സുബഹ് നിസ്കാരം കഴിഞ്ഞ് ഇപ്പൊ ആളെ വിളിക്കുന്ന ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ അയിന അലി എവിടെയാണ് അലി? അപ്പോൾ പറയുന്ന ഓർമ്മതു അദ്ദേഹത്തിന് ചെങ്കണ്ണ പിടിച്ച് തമ്പിൽ കിടക്കുകയാണ് എന്ന് ഞാൻ പറയുന്നതോടുകൂടെ പുണ്യ റസൂൽ, ഞാനത് പറയുന്നതോ, ഞങ്ങളത് പറയുന്നതോടുകൂടി, ഞങ്ങൾ വിചാരിച്ചത് ചെങ്കണ്ണ് പിടിച്ച് കിടക്കാന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ആളെ പറ പേര് പറയുമെന്നാണ്. അപ്പോൾ അലിയാരെ കൊണ്ടുവരി എന്ന് പറഞ്ഞു. ആ രണ്ട് കണ്ണിലേക്കും പുണ്യ റസൂൽ തുപ്പി, രണ്ട് കണ്ണിലേക്കും ഹബീബാണ് തുപ്പി. എന്നിട്ട് എന്ത് ചെയ്ത് കൊടിയാണ് കയ്യെ കൊടുത്തു. ആ കൊടിയും കൊണ്ട് ഫത്വം കൊണ്ട് തിരിച്ചിട്ട് പോന്നു സയ്യിദുന അലി. ആ അതൊക്കെ വർത്താനാണ്, അതൊക്കെ ഇനി എന്തൊക്കെയാ രഹസ്യം കിടക്കുന്നത്.
അപ്പൊ നോക്കൂ, നിങ്ങൾ അവസാനിപ്പിക്കാണ്. സ്വഹാബത്തിൽ ഇത്രയേറെ സ്ഥാനനാമങ്ങളുള്ള സ്വഹാബികൾ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം, അത്ര വലിയ സ്ഥാനനാമങ്ങളുള്ള ആളാണ് സയ്യിദുന അലി. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരൻ എന്ന നിലയിൽ അഹു റസൂൽ എന്ന് പേര് കിട്ടിയ ആളാണ് സയ്യിദുന അലി. അബു സിബ്തൈനി എന്ന പേര് കിട്ടിയ ആളാണ് സയ്യിദുന അലി. അബുൽ റൈഹാനത്തൈൻ എന്ന പേര് കിട്ടിയതാണ് സയ്യിദുന അലി. അബൂ സൗജുൽ ബതൂൽ, ബതൂലിന്റെ ഭർത്താവ് എന്ന് പറയപ്പെട്ട ആളാണ് സയ്യിദുന അലി. ഈ ബതൂലിനെ വന്നിട്ട് സയ്യിദുന സിദ്ദീഖ് കല്യാണം അന്വേഷിക്കുന്നുണ്ട്, റസൂല കൊടുത്തില്ല. മനസ്സിലായില്ലേ? ഫാത്തിമ ബീവിക്ക് 15 വയസ്സായപ്പോ കല്യാണം അന്വേഷിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ വന്നു, നബിയെ എനിക്ക് ഫാത്തിമ ബീവിയെ കെട്ടിച്ചെന്നാളേ. അപ്പോൾ ചെറിയ തന്നെ സിദ്ദീഖ് തിരിച്ചുപോയി. പിന്നെ ഫാറൂഖ് വന്നു, ഉമർ ബിൻ ഖത്താബ്. അപ്പൊ പറഞ്ഞു, നബിയെ എനിക്ക് ഫാത്തിമനെ കല്യാണം കഴിച്ച്. അപ്പോൾ റസൂല്ലാ പറഞ്ഞു, ഒഴിവ് കൈ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നബിയെ ഞാനിപ്പോ വന്നത് ഫാത്തിമ എനിക്ക്. അപ്പോൾ പറഞ്ഞു, വേറൊരു ജവാബും പറഞ്ഞില്ല, തിരിച്ചു വന്നു. അപ്പൊ അൻസാരിങ്ങൾ ചോദിച്ചു, എന്റെ നബി പറഞ്ഞു? നബി പറഞ്ഞു, അപ്പൊ അൻസാരികൾ പറഞ്ഞു, കല്യാണം ഉറച്ച് അഹിലൻ അഹിലൻ, ഞാൻ എന്നെ അഹിലിൽ കൂട്ടി, സഹിലൻ, കാര്യം എളുപ്പത്തിൽ നടക്കും. മനസ്സിലായില്ല? മർഹബ, അതാ അന്ന് നബി പറഞ്ഞ വാക്കാണ്. ഇപ്പോൾ നമ്മൾ കല്യാണ പന്തലിൽ എഴുതി വെക്കണത്. മനസ്സിലായില്ല? കല്യാണ പന്തലിൽ ഫ്രണ്ട് വരി തന്നെ പണ്ടേ കാലത്ത് എഴുതി വെക്കും. എന്ത് പറ? എന്ത് മർഹബ അഹ്ലം വസഹല. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബിവിയെ കല്യാണം കഴി അന്വേഷിച്ചു വന്നപ്പോൾ പിന്നെ റസൂൽ വെളിപ്പെടുത്തി, അള്ളാഹ് കൽപ്പിച്ചിട്ടല്ലാതെ ഞാനൊരു കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല. അലി റളിയല്ലാഹുവിന്റെ ശരീര ഭംഗി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫാത്തിമ ബീവിയുടെ മാത്രം പറയും, പിന്നെ വിവാഹം പറയും, പിന്നെ അവരുടെ ശജാഅത്ത് അവരുടെ യുദ്ധങ്ങളിലേക്ക് പ്രവേശിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. സംഘടനകൾ കേരളത്തിൽ പിടിമുടുക്കുന്ന ഒരു ഘട്ടം വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് പി ബി അബ്ദുൽ റസാഖിന്റെ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഗുണവും അദ്ദേഹത്തിന്റെ സഹാനുഭൂതിയും സഹിഷ്ണുതയും നല്ല മനസ്സും ഹിന്ദുക്കൾക്കിടയിലോ വരെ അദ്ദേഹത്തെ പറ്റിയുള്ള അംഗീകാരവും പിന്നെ അദ്ദേഹത്തിന്റെ പണവും അദ്ദേഹത്തിന്റെ അധ്വാനവും എല്ലാം ചെലവഴിച്ചത് കൊണ്ടാണ് 10 വർഷത്തോളം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ കടന്നുകയറ്റം മഞ്ചേശ്വരത്ത് തടയാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ അബ്ദുൽ റസാഖിന്റെ സേവനം വളരെ വലുതാണ്. അതെന്താണെങ്കിലും ചെറിയ ഒരു കാര്യമാണ് മനസ്സിലാക്കരുത്. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വർത്തമാനമാണ് ഞാൻ പറയുന്നത്. എല്ലാം രാഷ്ട്രീയമാണെന്ന് തെറ്റിദ്ധരിക്കും. ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സമുദായത്തിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഉമറാക്കള കൂട്ടത്തിൽ ഒരു മുന്നണി പോരാളിയായിരുന്ന ബി ബി അബ്ദുൽ റസാഖ്, കാസർകോട്ടുകാർ റദ്ദുച്ചായ എന്ന് സ്നേഹത്തിൽ വിളിക്കുന്ന ബഹുമാനപ്പെട്ട ബി ബി അബ്ദുൽ റസാഖിന്റെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകണം റബ്ബേ, മർഹമത്ത് നൽകണം റബ്ബേ. അദ്ദേഹത്തിന്റെ ഖബർ ഫിർദൗസ് കൊണ്ട് അനുഗ്രഹിച്ച് അലങ്കരിക്കണമേ പടശോനെ. അദ്ദേഹം വർഗീയ ശക്തികളെയും വർഗീയ കോമരങ്ങളെയും 10 കൊല്ലത്തോളം ആ നാട്ടിൽ തടഞ്ഞു നിർത്തി എന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അമലായി നീ കബൂലാക്കണമേ റബ്ബേ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അമലായി കബൂലാക്കണമേ റബ്ബേ. അദ്ദേഹത്തിന് ഒരു ഭരണാധികാരി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തെറ്റ് കുറ്റങ്ങളൊക്കെ എമ്പാടും വന്നിട്ടുണ്ടാവും. അതൊക്കെ നീ പൂർത്തു കൊടുക്കണമേ പടശോന, അതൊക്കെ നീ പൂർത്തു കൊടുക്കണമേ റബ്ബേ. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും, ഒരു ജനനേതാവ് എന്ന നിലയിലും, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും, ഒരു എം എൽ എ എന്ന നിലയിലും വ്യക്തിപരമായും അദ്ദേഹത്തിന് ഒരുപാട് അബദ്ധം വന്നിട്ടുണ്ടാവാം. മനുഷ്യനാണ്. അതെല്ലാം അദ്ദേഹം ചെയ്ത വർഗീയ കോമരങ്ങളെ തടയാൻ അദ്ദേഹം കാണിച്ച ത്രാണിയും കരുത്തും അദ്ദേഹത്തിന്റെ ദോഷങ്ങളെ പുറക്കാൻ സബബാക്കണമേ റബ്ബേ. മൗഫറത്ത് നൽകണമേ റബ്ബേ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഇതിൽ വലിയ ഒരു ഖൈർ ഉണ്ട്, ഞാൻ ഇപ്പൊ പറയാനായിട്ടില്ല പറയാത്തത്. ഇതിന് വലിയൊരു ഖൈർ വരാൻ പോകുന്നുണ്ട് ഷാ അള്ളാഹ്. ഇതിന്റെ പേരിൽ നമുക്ക് സ്വർഗം വാങ്ങണം. ഇത് നമ്മൾ സിറാത്ത് പാലം കിടക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക, അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് പറയുന്നവർക്ക് അലിയാരെ ഒരാൾ പറഞ്ഞാൽ അവരെ ഈമാൻ പൊതിയെന്ന് പറഞ്ഞിട്ടില്ലേ? ആ അതിതൃപ്പങ്ങൾ കേട്ടല്ലോ. അപ്പൊ നമ്മക്കതിൽ ലക്ഷ്യം എന്താണ്? നമ്മളെ ഈമാൻ പൊതിയ അംന് ഹുഫബിൽ അംനി വല്ലീമാനിന്ന അംന് പൊതിയും നിർഭയത്വം. അള്ളാഹുന്റെ ഭാഗത്തുനിന്ന് അയാൾക്ക് പിന്നെ എന്തുണ്ടാവൂല? ശിക്ഷ ഉണ്ടാവൂല എന്ന് പുണ്യ റസൂൽ പറഞ്ഞ് ഇമാം തൊബറാനി രേഖപ്പെടുത്തിയ അതിതൃപ്പങ്ങൾ കണ്ട് വേറുള്ളവരെങ്ങൾ കണക്കാക്കണ്ട. സുന്നത്യമായിട്ട് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ അതിഥങ്ങൾ കണ്ടല്ലോ. അള്ളാഹു താല നമുക്ക് തോഫിയൊക്കെ തരട്ടെ. അള്ളാഹു നമ്മളെ തോഫിക്കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഇനി അവരും നന്നായി തീരലല്ലാത്തൊരു ലക്ഷ്യം നമുക്കില്ല.
ഇതില് നമ്മള് മറ്റുള്ളവരെ കളിയാക്കലൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. അവരും നന്നായി തീരണം. ഈ പ്രഭാഷണം കേരളത്തിലെ വഹാബിയത്തിന്റെ മനസ്സ് മാറ്റിമറിക്കലാണ് നമ്മളെ ലക്ഷ്യം. ഇൻഷാ അല്ലാ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അവർക്കും നേരെ മനസ്സിലാക്കി അവരെ കൂട്ടത്തിലും നന്മയൊക്കെ ചിന്തിച്ച് നല്ലതിലേക്ക് മടങ്ങാൻ ആളുണ്ടാവും ഇൻഷാ അല്ലാ. അറിയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് പലരും നാശായി പോകുന്നത്. അല്ലാഹു തആല അറിയാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ആരെ ആക്ഷേപിക്കലും കുറ്റം പറയലൊന്നും ഈ പരിപാടിയിൽ ഇല്ല. പിന്നെ പറയുമ്പോൾ ഞാൻ മറുപടിയായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇതിലെ നന്മയല്ലാത്തൊരു ലക്ഷ്യം നമുക്കില്ല. അവരെ കൂട്ടത്തിൽ നിന്നും സുന്നത്യമായത്തിന്റെ മാർഗത്തിലേക്ക് 10 ആൾ വരലാണ് ഈ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത്. അത് ഇൻഷാ അല്ലാ ഈ പ്രഭാഷണത്തിൽ അവരുടെ കോട്ട പൊളിയും. ഇൻഷാ അല്ലാ സുന്നത്യമായത്തിന്റെ വിരുദ്ധരുടെ കോട്ട കൊത്തളങ്ങൾ ഈ പ്രഭാഷണത്തിൽ പൊളിഞ്ഞ് തരിപ്പണവും. ഇൻഷാ അല്ലാ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഹക്കായ മാർഗത്തിലേക്കും മുഅ്മിനീങ്ങളെ മാർഗത്തിലേക്കും ബഹുമാനപ്പെട്ട ബാഫക്കത്തങ്ങൾ നേതൃത്വം നൽകുന്ന മാർഗത്തിലേക്ക്, ഇന്ന് ജിഫിരി മുത്തുക്കയറ്റങ്ങളും ഹൈദര ശിയാബുടങ്ങളും നേതൃത്വം നൽകുന്ന മാർഗത്തിലേക്ക് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഐത്തിനെ ഒതുക്കി നിർത്തലല്ലാത്ത ഒരു ലക്ഷ്യവും നമുക്കിതിലില്ല. നമുക്കിതിലെ സ്ഥാനമോ മാനവും കിട്ടണമെന്ന ഉദ്ദേശമില്ല. നമുക്ക് സിറാത്ത് പാലത്തിൽ രക്ഷപ്പെടലും കൗസറിലെ വെള്ളം എനിക്കും എൻ്റെ കുട്ടികളായ അങ്ങക്കും കിട്ടാനല്ലാത്തൊരു ഉദ്ദേശവും ഇല്ല. ഈ കൂട്ടത്തിൽ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്കണമേറം. ഈ കൂട്ടത്തിൽ നിയമപരമായ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുന്നവരുണ്ടെങ്കിൽ അത് നീക്കി കൊടുക്കണമേ റബ്ബ്. യാത്രയിലും വായുവിലും വെള്ളത്തിലും കരയിലും ഞങ്ങളെ നീ സംരക്ഷിക്കണമേ റബ്ബ്. അള്ളാഹുവെ ഭയപ്പെടേണ്ട രോഗങ്ങളെ തുടക്കാക്കണമേ റബ്ബെ. ബഹുമാനപ്പെട്ട ഇമ്പിച്ചുക്കോയാജി, ബഹുമാനപ്പെട്ട നമ്മളെ ക്ലാസ്സിന് വരുന്ന മിജിക്കോയാജി, അദ്ദേഹം സുഖമില്ലാതെ ആശുപത്രിയിലാണ്, സ്റ്റാർ കെയറിലാണെന്ന് പറഞ്ഞു അല്ലേ. ഷിഫ നൽകണമേ അള്ളാ, ഷിഫ നൽകണമേ അള്ളാ, ഷിഫ നൽകണമത്തെ. ഒരു നല്ല മനുഷ്യനാണ്, ഈ കോഴിക്കോട് അങ്ങാടിയിൽ ദീനിന് കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്ന നിസ്സാർത്ഥനായ മനുഷ്യനാണ് അദ്ദേഹം. ഒരു സ്ഥാനമാനൊന്നും അല്ലാത്തൊരു നിസ്സാർത്ഥനായ നല്ല മനുഷ്യനാണ് വിൻപിച്ചു കയാൾക്ക്. അദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ, മർഹമത്ത് നൽകണമേ റബ്ബേ.